ഇന്ന് കോവിഡിനെ സംബന്ധിച്ചുള്ള വാർത്തകൾക്ക് വലിയ പ്രസക്തിയൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇന്നലത്തെക്കാളും കുറേ അധികം പേർ രോഗസ്ഥിരീകരണത്തിന് വിധേയരായിട്ടുണ്ട്. അതിങ്ങനെ മുറയ്ക്ക് പോകുന്നുണ്ട്. അപ്പോൾ അത് കോവിഡ് എന്ന് പറയുന്നത് അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടാതെ ആവാത്ത സ്ഥിതിവിശേഷമാണെന്നും അതിൻ്റെ ഈ അവശേഷങ്ങൾ നമ്മളെ ജീവിതകാലം മുഴുവൻ പിന്തുടരും എന്നുള്ള മട്ടിലാണ് ഇവിടെ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് റെഡ്യൂസ് ചെയ്ത് വരുന്നുണ്ട്, 5000 ആകുന്നുണ്ട്, 4000 ആകുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ആഫ്റ്റർ ദി റിലാക്സേഷനാണ്. ഈ റിലാക്സേഷനൊക്കെ സംഭവിച്ചതിന് ശേഷമാണ് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിന് കാരണം വാക്സിനേഷനാണെന്ന് പറയുമ്പോഴും വാക്സിനേഷൻ എടുത്തവരിലാണ് കൂടുതലായിട്ടും ഈ രോഗം കാണുന്നത് എന്നുള്ള ഒരു വസ്തുത കൊണ്ട് അധികാരികൾ തന്നെ അവരുടെ ആ വാദഗതിയെ ഖണ്ഡിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതന്തമാകട്ടെ. അതിപ്പോൾ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതഗതി ഇപ്പോഴും ഒരു വലിയ പരിധിയോളം വിലക്കി നിർത്തിയിരിക്കുന്ന അത് നോർമൽസിയിലേക്ക് നമ്മൾ തിരിച്ചെത്താൻ ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥയിലാണ് നമ്മളിപ്പോഴും എന്ന് തോന്നുന്ന ഒരു സ്ഥിതിവിശേഷം നമുക്കുണ്ട്. അതിന് നമ്മൾ കേരളം ഭരിക്കുന്നവരോട് വിശേഷിച്ച് നന്ദി പറയുക. കാരണം വെച്ച് കഴിച്ചാൽ മറ്റുള്ള പല നഗരങ്ങളിലും ആളുകൾ ഇപ്പോൾ ഫ്രീ ആയിട്ട് മാസ്ക് ഇല്ലാതൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ദൃശ്യമാണ് പറഞ്ഞില്ലേ, ഇപ്പോൾ ജയ്പൂരിൽ അത് കാണിക്കുന്നു. ജയ്പൂർ എന്ന് പറയുന്ന രാജസ്ഥാൻ്റെ ഒരു പ്രധാനപ്പെട്ട നഗരവും തലസ്ഥാനവുമൊക്കെയാണ്. അവിടെ അതാകാം, പക്ഷേ ഇവിടെ അങ്ങനെ നമുക്ക് നടക്കാൻ പറ്റില്ല. ഇത് വളരെ, അതായത് ഇനിയിപ്പോൾ ഗവൺമെൻറ് ഇതില്ലാതെ നടക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളതെല്ലാം നിർബന്ധപൂർവ്വം അത് കെട്ടിക്കൊണ്ട് നടക്കും എന്നുള്ള അവസ്ഥയിലാണ് നമ്മളെത്തിയിരിക്കുന്നത്. അതുപോട്ടെ. അപ്പോൾ അതിനകത്ത് എന്തായാലും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ കേരളത്തിലില്ല. ഇപ്പോൾ ആകെയുള്ളവരെ ആരോഗ്യ പ്രശ്നം എന്ന് പറയുന്നത് ഒരു നമ്മുടെ ഈ ആരോഗ്യം നിലനിർത്തുന്ന മിന്നൽ പ്രകടനങ്ങളുടേതായ പ്രഹസനാത്മകത മാത്രമാണ്. അതായത് ഒരു ആരോഗ്യമന്ത്രി എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തിൻ്റെ ആരോഗ്യ രക്ഷയിൽ ഇടപെടുന്നത് എന്ന് പറയുന്നത് ഇത്തരം മിന്നൽ പരിശോധനകളാണ്. അതുപോലെ തന്നെ ഇപ്പോൾ സ്കൂളിൽ ടീച്ചേഴ്സിൻ്റെ ഈ മാർക്കെടുക്ക, മാർക്കെടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഈ പ്രൊമോഷൻ കൊടുക്കുക എന്നൊക്കെ പറയുന്ന കുറേ വിദ്യാതന്ത്രങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ നല്ലതാണ് ഇതൊക്കെ. ഈ പറയുന്ന ശുദ്ധമായിട്ടുള്ള ആരാണ് ആർക്ക് മാർക്കിടാൻ യോഗ്യൻ അല്ലെങ്കിൽ യോഗ്യ എന്നുള്ളത്, ഇതിൻ്റെ ക്രൈറ്റീരിയൻ എന്താണ്, നിങ്ങൾക്ക് കുട്ടികളുടെ ഒരു പരീക്ഷാ പേപ്പർ വാലി ചെയ്ത് അത് കൃത്യമായി മാർക്കിടാനുള്ള ഒരു വ്യവസ്ഥ പോലും ആവിഷ്കരിക്കാൻ കഴിയാത്ത തരത്തിൽ കുത്തഴിഞ്ഞ് കെട്ടഴിഞ്ഞ് പരീക്ഷകളെന്ന് പറഞ്ഞാൽ കുത്തഴിഞ്ഞ് 100% വിക്ടറി എന്നുള്ളൊരവസ്ഥയിലേക്ക് സ്കൂൾ ക്ലാസ്സുകളിലെ പരീക്ഷകൾ പോവുകയും ഇപ്പോൾ ഡിഗ്രി ക്ലാസ്സുകളിലൊക്കെ തന്നെ വരുമ്പോഴത്തേക്കും പഴയതുപോലെ അങ്ങനെ ഒരു കർശനമായൊരു വാല്യുവേഷൻ്റെ എല്ലാ നിബന്ധനകളിലും അയവ് വരുത്തുകയൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ ഈ അയവ് വരുത്തിയ രീതിയിൽ പരിശീലിപ്പിക്കപ്പെടുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നിങ്ങൾ കാണിക്കുന്ന സാമർഥ്യം എന്താണ്, അതായത് എങ്ങനെ വിദ്യാഭ്യാസത്തിൻ്റെ കുത്തഴിക്കാം എന്നുള്ളതിനെപ്പറ്റി വളരെ കൃത്യമായ ധാരണകളുള്ള നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ്. നമ്മൾ ഒന്നാമനാണ്, ഇപ്പോഴും പറഞ്ഞില്ലേ ഓൺലൈൻ ക്ലാസ് നടത്തിയപ്പോഴും കേരളം ഒന്നാമനാണ്. ഇതൊക്കെ ഇങ്ങനെയുള്ള ഈ പൊക്കം പറച്ചിലുകളെന്ന് പറയുന്നത് നമ്മൾ നോക്കണം. നമ്മൾ പറഞ്ഞ വിദ്യാഭ്യാസ പുരോഗതിയുടെ കാര്യത്തിൽ, അതായത് നമ്മൾ പറഞ്ഞില്ലേ ഒരുപാട് പേര് കുറേ ഡിഗ്രി എടുക്കുന്നു, കുറേ പേര് PhD എടുക്കുന്നു, ഈ നേതാക്കന്മാരുടെ ഭാര്യമാരെല്ലാം ഈ സർവകലാശാലകളിൽ ചെന്നിരിക്കാൻ സർവതാ യോഗ്യരായിത്തീരുന്നു എന്നൊക്കെ ഉള്ളൊരു അവസ്ഥാവിശേഷം ഉണ്ടായിട്ടുണ്ട്. എല്ലാത്തിനും അടിസ്ഥാന ശുപാർശയാണ്, 3 തലത്തിലും 4 തരത്തിലുമുള്ള ശുപാർശയാണ് എന്നൊക്കെ വരുമ്പോഴത്തേക്ക് ആ തരത്തിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പറഞ്ഞില്ലേ അതൊരു കരിയർ എന്ന നിലയിൽ നമ്മുടെ പറഞ്ഞൊരു ഒരു 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 കരിയറിസ്റ്റ് മൈൻഡിന് വിദ്യാഭ്യാസം നൽകുന്നൊരു പിന്തുണയുണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ വിദ്യാഭ്യാസം ഈ ഏതെങ്കിലും തരത്തിൽ തൊഴിൽ മാർഗ സ്ഥിതിവിശേഷം കൂടെയാണ് എന്നുള്ള ഒരു കാര്യം, ഒരു വസ്തുത നമുക്ക് മറക്കാനാക്കില്ല. പ്രധാനമായിട്ടും ഇപ്പോൾ പേരൻസ് ഉദ്ദേശിക്കുന്നത് കുട്ടിയെ പഠിക്കാൻ കൊണ്ടാക്കുമ്പോഴത്തേക്ക് അവനൊരു ജീവിതവൃത്തി ഉണ്ടാകുക എന്നുള്ളതാണ്. ആ ജീവിതവൃത്തി എന്ന് പറയുന്നതിൽ ആ ജീവിതവൃത്തിയിൽ ഒരു വൃത്തി കൂടെ ഉണ്ടാകുക എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. വൃത്തിയായ ഒരു ജീവിതവൃത്തി, വൃത്തിയായ ജീവിതവൃത്തി എന്നല്ല, ഒരു ജീവിതവൃത്തി അല്ലെങ്കിൽ ഉപജീവന വൃത്തി ഉണ്ടാകുക എന്ന് പറയുന്ന ഒരു പ്രാഥമികമായ ധർമ്മത്തോടൊപ്പം ആ വൃത്തിക്കൊരു സംസ്കാര, ആ ഉപജീവന വൃത്തിക്കൊരു സംസ്കാരം ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. നിങ്ങൾ അധ്യാപകർക്ക്
ഈ മാർക്ക് ഇട്ടിട്ട് 25% മാർക്കോ 75% മാർക്കോ അതിന് പ്രൊമോഷൻ കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ അല്ലെങ്കിൽ പറഞ്ഞില്ലേ നിങ്ങളുടെ പാർട്ടി സെക്രട്ടറിയുടെ കത്ത് വാങ്ങിച്ചു കൊടുത്തിട്ട് ഇദ്ദേഹത്തിന് പ്രൊമോഷൻ കൊടുക്കണം അതിന് വേണ്ട മാർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇനി നടന്നുകൂടാകുകയില്ല. അത്തരത്തിൽ പറഞ്ഞില്ല തികച്ചും അശാസ്ത്രീയ അസംബന്ധാത്മകമായിട്ടുള്ള ഒരുപാട് കെടുതികളുടെ കാലത്തു കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ നിന്നുകൊണ്ട് ഞാനാണ് ഈ ഒന്നാമനെന്ന് വിളിച്ചു പോകാൻ ലജ്ജയില്ലാത്ത തരത്തിൽ അധപ്പതിച്ച് ഇത് മനുഷ്യജന്മം തന്നെയാണോ എന്ന് സംശയിക്കത്തക്ക തരത്തിൽ ഒരു നാവ് എന്ന് പറയുന്നത് എന്ത് അസംബന്ധവും വിളിച്ചു പറയുന്നുള്ള നാവാണ് എന്നുള്ള തരത്തിൽ മനുഷ്യൻ്റെ ഈ പറഞ്ഞില്ലേ ഈ ശബ്ദപ്രകാശനത്തിൻ്റെതായ സാധ്യതകളെ തന്നെ ഒരു ഇരുണ്ട കാഴ്ചപ്പുറമാക്കി മാറ്റുന്ന അല്ലെങ്കിൽ ആ കേൾവിപ്പുറമാക്കി മാറ്റുന്ന അവസ്ഥയിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് ഏതെങ്കിലും ഗോന്തനം എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും വിളിച്ച് പറയുമ്പോൾ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് പറഞ്ഞില്ല ഇപ്പോൾ വെൻ ഈവൻ ഇൻ അറ്റ് എ പ്രൈമറി ലെവൽ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കൊച്ചുകുട്ടികളെ എഴുത്തിനെടുത്ത് പഠിപ്പിക്കുന്ന കുടിപ്പള്ളിക്കൂടം മുതലുണ്ട്. അവിടെ എന്ന് പറയുന്ന ഒരു ഒരു ശിശുവിൻ്റെ നമ്മൾ ചുമ്മാ ചൈൽഡ് സൈക്കോളജി മറ്റൊന്നൊക്കെ പറഞ്ഞ TTCക്കും BEdനൊക്കെ ആളുകളൊക്കെ പഠിപ്പിച്ച് അവരെയൊക്കെ ഈ സ്കൂളുകളിലൊക്കെ അയച്ചിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് ഈ അവരവിടെ പഠിക്കുന്ന ട്രെയിനിങ്ങിന് പഠിക്കുന്ന കാര്യവും കുട്ടികളുമായിട്ടുള്ള ഇൻട്രാക്ഷൻ്റെ രംഗത്തെത്തുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സിസ്റ്റം തമ്മിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് ഇത് പറഞ്ഞില്ലേ ആസ് എ ഹ്യൂമൻ ഇൻട്രാക്ഷൻ വിത്ത് ദി ചിൽഡ്രൻ ഏറ്റവും ചെറിയ കുട്ടികളിൽ നിന്ന് തുടങ്ങി വലിയ വലിയ കുട്ടികളിൽ വരെ എത്തുന്ന ഒരു ഹ്യൂമൻ ഇൻട്രാക്ഷൻ, അതായത് നമ്മൾ പ്രാഥമികമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് അഭ്യസിപ്പിച്ച് കൊടുത്തിട്ട് അവർക്ക് അതിൻ്റെ ഒരു തരത്തിൽ ഈ ഒരു വിദ്യാവൃത്തിയുമായിട്ട് അവരെ ബന്ധപ്പെടുത്തി കൊണ്ടുവരിക, അവരെ അക്ഷര പ്രക്രിയയായിട്ട് ബന്ധപ്പെടുത്തി കൊണ്ടുവരിക, അവരെ ഒരു മാനക ഭാഷയുമായിട്ട് ബന്ധപ്പെടുത്തി കൊണ്ടുവരിക, ഭാഷാഭേദങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി കൊണ്ടുവരിക, അതിലൂടെ വിവിധ വിഷയങ്ങൾ അവർക്ക് ഹൃദയസ്ഥമാകാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാൻ വേണ്ടിയുള്ള ഒരു മാനസികമായ വളർച്ച അവരിലുണ്ടാക്കിയെടുക്കുക എന്നൊക്കെ പറയുന്നൊരു പ്രക്രിയ എന്ന് പറയുന്നത് ആണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഒരു കുട്ടി എത്രത്തോളം ഉൾക്കൊള്ളുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നതിൽ ഒരു അധ്യാപകൻ എത്രത്തോളം അവനെ ഈ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പ്രാപ്തനാക്കുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് അളന്നു നോക്കാൻ നമുക്ക് സ്കെയിലൊന്നുമില്ല. അത് നമ്മൾ ഏതുതരം വിദ്യാർത്ഥികളുമായിട്ടാണ് ഇൻട്രാക്റ്റ് ചെയ്യുന്നത്, ഇപ്പോൾ പറയുന്ന ഒരു CBSE സ്റ്റുഡൻ്റുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യുന്ന ഒരു അധ്യാപകൻ്റെ ഒരു മനസ്സ് എന്ന് പറഞ്ഞത് ഒരു സാധാരണ പ്രൈമറി സ്കൂളിലെ കുട്ടികളുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യുന്ന ഒരു അധ്യാപകൻ്റെ മനസ്സ് എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. രണ്ട് വ്യത്യസ്ത തലങ്ങളിൽ നിന്ന് രണ്ട് വ്യത്യസ്ത സംസ്കൃതികളിലേക്കാണ് കുട്ടികളെ നമ്മൾ കൊണ്ടുപോകുന്നത്. ഇങ്ങനെ പലതരം തട്ടുകളും വൈരുദ്ധ്യങ്ങളും പലതരം ചാതുർവർണ്ണങ്ങളും ഉള്ള നമ്മുടെ ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ അതിനെ എല്ലാം കൂടെ യൂണിഫോമായിട്ട് ഏകീകരിച്ചു കൊണ്ടുവന്ന് ആരോ എവിടെ നിന്ന് ചില അസസ്മെൻറ്റുകളൊക്കെ ഉണ്ടാക്കുകയും പിന്നെ നല്ല കച്ചവടക്കാരനാകുക, കവിത എഴുത്തല്ലേ വേണ്ടത് എന്ന് പറയുന്ന രാജഗുരുക്കളുടെ സിദ്ധാന്തം അതാണ് മൗലികമായിട്ട് നമ്മൾ അംഗീകരിച്ചിരിക്കുന്നത് എന്നിരിക്കെ വ്യവസായ സ്ഥാപനങ്ങൾക്ക് ആവശ്യമുള്ള ഉരുപ്പടികളെ നിർമ്മിക്കുന്ന ഒരു പണിശാലയാണ് ഈ വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് കരുതുന്ന ഒരു കാലഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള കോമാളിത്തരങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്ത് ഇതൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. അധ്യാപക സംഘടനകൾ എന്ത് ചെയ്യുന്നു, അപ്പോൾ അധ്യാപക സംഘടനകൾക്കും എത്ര ശതമാനം പിന്തുണ ഉണ്ടെങ്കിൽ അവരെ അംഗീകരിക്കുക, അംഗീകരിച്ചവരെന്താ ചെയ്യാനാ, അധ്യാപക സംഘടനകൾ എന്താ ചെയ്യുന്നത്, കൂടുതൽ അംഗീകാരം കിട്ടിയ അധ്യാപക സംഘടനയാണെങ്കിൽ ഒരു ശുപാർശ കൊടുത്തിട്ട് ട്രാൻസ്ഫർ വാങ്ങി കൊടുക്കുക അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റിന് ഇഷ്ടമുള്ളവർക്ക് അപ്പോയിൻമെൻറ്റിന് സ്വാധീനം ചെലുത്താം. ഇതിൽ കവിഞ്ഞെന്താണ് ഒരു അധ്യാപക സംഘടനയ്ക്ക് ഈ കാലത്ത് ചെയ്യാനുള്ളത്? ഒരു അധ്യാപക സംഘടനയും ഈ പ്രാഥമിക വിദ്യാഭ്യാസം മുതൽ ഉന്നത വിദ്യാഭ്യാസം വരെ നടക്കുന്ന ഈ പരിഷ്കാരങ്ങൾ ആ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്ന വിദേശ ഏജൻസികളുടെ താല്പര്യങ്ങളുമായിട്ട് ഏറ്റുമുട്ടാൻ ഇവിടുത്തെ ഒരു അധ്യാപക സംഘടനയും തയ്യാറല്ല. അതുകൊണ്ട് അധ്യാപക സംഘടനകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ വെച്ചാൽ അവർക്ക് ചില റൈറ്റ്സ് ഉണ്ട്. അതായത് വിദ്യാഭ്യാസത്തിലെ ഒരു വിലപേശൽ നടത്തിയിട്ട് അവർക്ക് അവരുടേതായിട്ടുള്ള തരത്തിൽ ചില കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നതിന് അവരുടെ സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കും പിന്നെ അതോടൊപ്പം പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ മറ്റുള്ളവർക്കും അതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, നമ്മളാണ് ശമ്പള പരിഷ്കരണം നേടിക്കൊടുത്തതെന്നൊക്കെ നമുക്ക് പറയാമെന്നുള്ള ഈ മേനു പറച്ചിലെന്നുള്ള അല്ലാതെ ഇപ്പോഴീ അധ്യാപക സംഘടനകൾക്ക് യാതൊരു പ്രസക്തിയില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ പണ്ടിപ്പോൾ ഒരു KSTAയുടെ അല്ലെങ്കിൽ STIക്ക് മുമ്പുണ്ടായിരുന്ന അതിൻ്റെ ഈ പ്രൈമറി സ്കൂളിൽ തൊട്ടുള്ള സ്കൂളിലെ അധ്യാപക സംഘടന അതെന്ന് വെച്ചാൽ ചരിത്രമാണ്, കേരളത്തിൻ്റെ ചരിത്രം എഴുതിയ സംഘടനയാണ്. ഇതൊക്കെ
അത് കഴിഞ്ഞിട്ട് എ കെ പി സി ടി വരുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ പ്രതിഫലം എ കെ സി ടി എന്ന് പറയുന്ന ഒരു ആം ചെയർ ഓർഗനൈസേഷൻ എന്നതിൽ കഴിഞ്ഞ് അതിനൊരിക്കലും ഈ നിലത്തോട്ടിറങ്ങിയിരുന്ന് സമരം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എ കെ സി ടിക്ക്. അതിപ്പോൾ അതിൻ്റെ ആ ചരിത്രപരമായ ധർമ്മം നിർവഹിക്കുന്നു. പ്രധാനമായിട്ടും റെക്കമെൻഡേഷനും വേറെ തരത്തിലുള്ള സ്ഥാന കയറ്റങ്ങൾക്ക് വേണ്ടിയുള്ള സാധ്യതകൾ അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നതിനുള്ള ഒരു സൂത്രപ്പണി എന്നുള്ള രീതിയിൽ തന്നെയാണ് എ കെ സി ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അധ്യാപക സംഘടനയുടെ കഥ ഇതാണ്. വിദ്യാർത്ഥി സംഘടനകളുടെ ചരിത്രം എന്ന് പറയുന്നത് ഇതിനേക്കാളും വളരെ ഉജ്ജ്വലമായൊരു ഭൂതകാല ചരിത്രം വിദ്യാർത്ഥി സംഘടനകൾക്കുണ്ട്. ആ വിദ്യാർത്ഥി സംഘടനകളെന്ന് പറയുന്നത് ഇപ്പോൾ ആരുടെ അടിമകളാണ്, എങ്ങനെ അടിമപ്പണി ചെയ്യാൻ ഒരു രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ അനുസരണയുള്ള അടിമകളാണ് വിദ്യാർത്ഥികൾ എന്നുള്ള തരത്തിൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ അധപതിക്കുന്നുണ്ട്. അപ്പോൾ ആ തരത്തിൽ പറഞ്ഞില്ലേ, ഇപ്പോൾ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സംഘടന എന്ന് പറയുന്നത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. മറ്റ് പല സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മൾ വിദ്യാഭ്യാസ പുരോഗതിയിൽ നമ്മൾ മുന്നോട്ട് പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ സംഘടനകളാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ നിങ്ങളിപ്പോൾ ജെ എൻ യുവിൽ എ ബി വി പി എസ് എഫ് ഐക്കാരും തമ്മിൽ കലഹമുണ്ടാകുന്നു, അല്ലെങ്കിൽ അവിടെ ക്യാമ്പസിൽ വേറെ ചില, അതിപ്പോൾ പറഞ്ഞില്ലേ, ഇറ്റ് ഈസ് ഡോമിനേറ്റഡ് ബൈ ദി അപ്പർ ക്ലാസ് ഓഫ് ഇന്ത്യ. ജെ എൻ യു എന്ന് പറയുന്നത് അതിന് അവിടെ ഡോമിനേറ്റ് ചെയ്യുന്ന അപ്പർ ക്ലാസ്സാണ്. അതിനകത്ത് റിസർവേഷനിൽ കൂടെ കുറേ പേരൊക്കെ കടന്നുകൂടുന്നുണ്ടെങ്കിലും ആ മിഡിൽ ക്ലാസ്സിൽ ആയിട്ടുള്ള ആൾക്കാർ അവരുടെ അത്യാഗ്രഹം കൊണ്ട് അവരുടെ അംബിഷൻ കൊണ്ട് അവിടെ കടന്നില്ലെന്നുണ്ടെങ്കിലും അതിനെ നിയന്ത്രിക്കുന്ന ഒരു പ്രത്യേക നാഗരികതയുണ്ട്. ആ നാഗരികത എന്ന് പറയുന്നത് അതിൻ്റെ ഒരു അഗ്ലിനെസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ വിദ്യാഭ്യാസ ബോധത്തെയോ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ കേരളത്തിൽ നമ്മളൊരു കാലം വരെ പടുത്തുയർത്തിക്കൊണ്ടുവന്ന ഒരു വിദ്യാഭ്യാസ പോരാട്ടത്തിൻ്റെ ആ ചരിത്രമായിട്ട് നമ്മൾ അതിനെ നമ്മൾ താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഇത് വളരെ സ്യൂഡോ ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനമാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ഭരണം എന്ന് പറയുന്ന, അല്ലെങ്കിൽ അധികാരം എന്ന് പറയുന്ന ഒരു സ്ഥാനത്തെ ലക്ഷ്യമാക്കിയുള്ള ഒരു പ്രയാണത്തിൽ വിദ്യാർത്ഥി ആയിരിക്കെ അവനവൻ്റെ പങ്ക് നിർവഹിക്കുകയും അങ്ങനെ ആ തരത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഈ അധികാരപർവത്തിലെത്തിച്ചേരാനുള്ള ഒരു മാർഗമാണെന്ന് കരുതുകയും ചെയ്യുന്ന കുറേ നേതാക്കന്മാരുടെ പിന്നിൽ കുറേ പേർ അണിനിരന്നുകൊണ്ട് പിന്നെ സാധാരണഗതിയിൽ പറഞ്ഞില്ല, ഇപ്പോൾ ഈ സംഘടന വിദ്യാർത്ഥി സംഘടന ഇല്ലാത്തടത്താണ് ഏറ്റവും വലിയ അരാജകത്വം ഉണ്ടാകുന്നത്. ഗ്യാങ്സ്റ്റേഴ്സ് ഉണ്ടാകുകയും അവർ പലതരത്തിലുള്ള മയക്കുമരുന്നുകളും ഇതൊക്കെ ഉപയോഗിക്കുകയും ഒരുതരം അനാർക്കിസമൊക്കെ ഉണ്ടാക്കുന്ന ക്യാമ്പസുകൾ മുഴുവനും വിദ്യാർത്ഥി സംഘടന ഇല്ലാത്ത ക്യാമ്പസുകളാണ്. അതുകൊണ്ടാണ് കേരളത്തിലെ വിദ്യാർത്ഥി ഈ പ്രസ്ഥാനവിടെ വിദ്യാർത്ഥി സംഘടനകളുടെ രൂപത്തിൽ ഇത്ര ഒരു കെട്ട രീതിയിൽ പ്രവർത്തിക്കുന്നെങ്കിൽ പോലും താരതമ്യേന നമ്മുടെ ക്യാമ്പസുകൾ കുറേ കൂടി സുരക്ഷിതമായിരിക്കുന്നത്, മറ്റുള്ള ക്യാമ്പസുകളെക്കാളും സുരക്ഷിതമായിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ ഈ പറഞ്ഞില്ലേ, ഇപ്പോൾ ഡി ജെ പാർട്ടിയും ഈ ലഹരി മരുന്ന് ഉപയോഗവും ഒക്കെ ഉൾപ്പെടുന്ന ഒരു വേറൊരു തരം സാംസ്കാരിക ജീവിതമുണ്ട്. ആ ഒരു ലെവലിൽ നിൽക്കുന്ന ഇവിടുത്തെ വലിയ കേമൻ യൂണിവേഴ്സിറ്റികളുണ്ട്, ക്യാമ്പസുകളുണ്ട്. ഒരു ഡി ജെ പാർട്ടിയുടെ തന്നെ ലെവലിൽ പ്രവർത്തിക്കുന്ന ആ തരത്തിൽ പറയില്ലേ, ആ തരത്തിലുള്ള ഒരു അമിതാവേശത്തിൻ്റെതായ തരത്തിൽ അതിൽ ഇച്ചിരി രാഷ്ട്രീയം കൂടെ കലർത്തി, ഇച്ചിരി മാർക്സിസം കൂടെ കലർത്തി, ഇച്ചിരി ജാതിയും കൂടെ കലർത്തി, കുറേ സംഘടനകളെയൊക്കെ ഉണ്ടാക്കി അംഗബലം കാണിച്ച് മതത്തിൻ്റെയും ജാതിയുടെയും രാഷ്ട്രീയത്തിൻ്റെയും പേരിൽ അതിൽ കുറച്ച് ആ ലഹരി മരുന്നുകളിലൂടെ കടത്തിക്കൊണ്ടുവന്ന് പിന്നെ കഴിയുമെങ്കിൽ പറഞ്ഞില്ലേ, ഒരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയിൽ കോട്ടൺ വെൻഡിങ് മെഷീൻ കൂടെ ആകാമെന്ന് ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തരത്തിൽ വരുന്ന വിദ്യാഭ്യാസ ശാലകളുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കുറേയൊക്കെ മാറി നിൽക്കുന്നതിൻ്റെ കാരണം ഈ പറഞ്ഞ വിദ്യാഭ്യാസ സംഘടനാ ചരിത്രമാണ്. ആ തരത്തിൽ ഒരു വളരെ ഇതായിട്ടുള്ള രാഷ്ട്രീയ ബോധമുള്ളൊരു സംഘടനാ ചരിത്രം ഒരു കാലത്ത് കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനുണ്ടായിരുന്നു. ഇപ്പോൾ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് ഈ നാവില്ല, കഴമ്പില്ല, അസ്തിത്വമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അവരുടെ രാഷ്ട്രീയ നേതാക്കന്മാർ, അല്ലെങ്കിൽ അവിടെ മുതിർന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാർ പറയുന്നത് ഏറ്റുപറയുക എന്നുള്ളതിൽ കഴിഞ്ഞ് വേറൊന്നും, അല്ലെങ്കിൽ അതിനെ ഡിഫൈ ചെയ്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ ഒരു പറഞ്ഞില്ലേ ഒരു പ്രത്യേക പാർട്ടിയുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ ആ പാർട്ടിയാണ് ഒരു ഐഡിയൽ ആയിട്ടുള്ള പാർട്ടി എന്ന് ഒരു വിദ്യാർത്ഥി സമൂഹം അല്ലെങ്കിൽ ഒരു സംഘടന കരുതുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പലപ്പോഴും പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ അതിന് വിമർശനാത്മകമായൊരു പിന്തുണ കൊടുക്കുന്നതിന് പകരം അവരുടെ തെറ്റുകൾ ന്യായീകരിക്കുന്നതിന് ന്യായീകരിച്ച് ഈ പറഞ്ഞില്ലേ അടിയനിലെച്ചിപ്പോ എന്ന് പറഞ്ഞ് ചാടി വീണ് പൊരുതി മരിക്കുകയും ചെയ്യുന്നതാണ്. പൊരുതി മരിച്ചാൽ കിട്ടുന്ന വീരസ്വർഗം അല്ലെങ്കിൽ മന്ത്രിസ്ഥാനമാണ് എൻ്റെ ജീവിത ലക്ഷ്യമെന്ന് കരുതുകയും ചെയ്യുന്ന
നേതാക്കന്മാരുടെ ഒരു നിരയാണ് ഇപ്പോഴും വിദ്യാർത്ഥി സംഘടനകളിലുള്ളത്. അതിപ്പോൾ ഒരു ഒരു ടോട്ടൽ റോട്ടിങ്, അതായത് ഈ പറഞ്ഞതുപോലെ ഒരു മൂലധന ആധിപത്യമുള്ളൊരു സമൂഹത്തിൽ അത് എങ്ങനെയാണ് നമ്മുടെ വിദ്യാർത്ഥി സംഘടനകളെ കീഴ്പ്പെടുത്തുന്നതെന്ന് ചോദിച്ചാൽ, അത് അതിൻ്റെ ആ രക്ഷാപുരുഷന്മാരെന്ന് ഓരോ സംഘടനയെ അതിൻ്റെ രക്ഷാപുരുഷന്മാരല്ലെങ്കിൽ ആ രക്ഷാധികാരികളെന്ന് കരുതുന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് കാണിക്കുന്ന പൂർവ്വം ഭക്തിയും വിധേയത്വവും, അവരുടെ വെട്ടി എത്ര ഭാരമുള്ള വെട്ടിയാണ് ചുമക്കുന്നത്, ആ വെട്ടിയുടെ ഭാരത്തിനനുസരിച്ച് അവർക്ക് പാർട്ടിയിൽ ഒരു മേൽക്കയറ്റം ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയൊക്കെയാണ് അവരെ ഇതിനൊക്കെ നയിക്കുന്നത്. അപ്പം അതുകൊണ്ട് അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നിട്ട് വിഴുന്നുകൊണ്ട് നമ്മൾ എല്ലാത്തിനും ഒന്നാവനാണേ ഒന്നാവനാണെന്ന് കൂടെ കൂടെ വിളിച്ചു പറയരുത്. അതായത് ഈ സിനിക്കലെന്ന് പ്രയോഗിക്കേണ്ട അടുത്ത് സാഡിസം എന്ന് പ്രയോഗിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുള്ള ഒരു സംസ്ഥാനം, അത് ഇപ്പോൾ ഒരു അജ്ഞത എന്ന് പറയുന്നത് ഇപ്പോൾ വിദ്യാഭ്യാസപരമായിട്ട് ഉള്ള ഒരു വീഴ്ച എന്ന് പറയുന്ന ഒരു കുറ്റമായിട്ട് ഞാൻ പറയുന്നില്ല. ഒരു മുഖ്യമന്ത്രി ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല, അതൊരു വലിയ ഇതാണ്. പക്ഷേ അത് പൊക്കി പിടിച്ചുകൊണ്ട് അത് എൻ്റെ ഒരു 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 ഐഡൻറ്റിറ്റി അതാണെന്നുള്ള രീതിയിൽ അതങ്ങനെ ഉദ്ഘോഷിക്കുന്ന അവസ്ഥയിൽ ഒരു മുഖ്യമന്ത്രി എത്തുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ വാക്ക് തെറ്റിപ്പോയി, അങ്ങനെയല്ലായിരുന്നു പറയേണ്ടത്, ഇങ്ങനെയാണ് പറയേണ്ടതെന്ന് പറഞ്ഞ് തിരുത്തി പറയാനുള്ള ഒരു ആ മാന്യത പോലും കാണിക്കാത്ത, വിദ്യാഭ്യാസത്തോട് യാതൊരു ബഹുമാനമില്ലാത്ത ആ ഒരു മുഖ്യമന്ത്രി ഭരിക്കുന്ന ഒരു നാട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. നമുക്ക് അജ്ഞത ഉണ്ടാകാം, നമുക്ക് എല്ലാത്തിൻ്റെ അറിവിൻ്റേതായിരിക്കണമെന്നില്ല. പക്ഷേ തെറ്റ് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ സാഡിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാണെന്നും സിനിസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നാണെന്നും, സിനിക്കലെന്ന് പറയുന്നിടത്ത് ഞാൻ സാഡിസ്റ്റ് എന്ന് പറഞ്ഞ് പ്രയോഗിച്ചോ, തെറ്റായ പ്രയോഗമായിപ്പോയി എന്ന് ജനങ്ങളോട് ഏറ്റവും കാര്യം ചെയ്യാൻ, ഇത് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു കാലം കൂടെയാണ്, വിദ്യാഭ്യാസത്തെ പറ്റി വളരെ നിരന്തരമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു കാലം കൂടെയാണ്. ഈ തരത്തിൽ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കുകയും കൂട്ടിക്കുഴയ്ക്കുകയും വാക്കുകൾ അർത്ഥരഹിതമായി തീരുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിലുണ്ടാകാൻ പാടില്ല. അതിന് ഈ പറഞ്ഞില്ലേ, നമ്മുടെ നാട് ഭരിക്കുന്ന മന്ത്രിമാർ ഇതിനെ നേതൃത്വം കൊടുക്കാനും പാടില്ല. നമുക്ക് ഇപ്പോൾ പറയലേ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിഞ്ഞുകൂടാന്നിരിക്കും, മലയാള ഭാഷ തന്നെ ഇപ്പോൾ വ്യാകരണ തെറ്റുകൂടാതെ സംസാരിക്കാൻ കഴിഞ്ഞുകൂടാന്നിരിക്കും. അതൊക്കെ എല്ലാവരും ചെയ്യണം. അങ്ങനെ ചെയ്യുന്നവരൊക്കെ മറ്റുള്ളവരെക്കാളൊക്കെ മിടുക്കന്മാരാണെന്നും കരുതേണ്ട കാര്യമില്ല. ഇപ്പോൾ എം എം മണിയുടെ ഭാഷയെന്ന് പറയുന്നത് അത് വളരെ ഒരു വളരെ ജെനുവിനായിട്ടുള്ള ഒരു ഗ്രാമീണമായ ഭാഷയാണ്. അതിന് അതിൻ്റേതായ ഒരു സൗന്ദര്യമുണ്ട്. അതിലെന്തെങ്കിലും തെറ്റുകളോ പിഴവുകളോ അല്ലെങ്കിൽ അത് ചിലപ്പോഴും ചില അതിരുകൾ ലംഘിച്ച് കടന്നു പോയാൽ പോലും അതിനൊരു ആസ്വാദ്യതയുണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കള്ളമില്ല, അതാണ് അതിൻ്റെ പ്രശ്നം. ഞാൻ പറയുന്ന ഈ കള്ളങ്ങളല്ല എൻ്റെ പാർട്ടിക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത് എന്നുള്ള ബോധ്യത്തോടുകൂടി പറയുന്ന ഒരു പ്രസംഗമാണത്. അല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ ഞാനും ഈ പറഞ്ഞതുപോലെ ഒരു അധികാര സ്ഥാനത്ത് എത്തുമ്പോഴത്തേക്ക് അതിനൊത്ത് വേഷം കെട്ടണം, ഒരു ജംബുവിൻ്റെ വേഷം കെട്ടണം. അതുകൊണ്ട് ഞാനൊരു ജംബുവിൻ്റെ വേഷം കെട്ടുന്നു എന്നുള്ളൊരു ഒരു സത്യസന്ധതയും അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ പലരിൽ നിന്നും വ്യത്യസ്തരായിട്ട് നമ്മൾ കാണുന്നത്. അതെല്ലാം മാറ്റിവെച്ചിട്ട് ഞാനിതിൻ്റെയൊക്കെ അധികാരിയാണ്, ഞാനാണ് കപ്പിത്താൻ, ഞാനാണ് എൻ്റെ കയ്യിലാണ് സ്റ്റിയറിംഗ്, ഞാനാണ് ഈ ലോകം ആ മേരാ നാം മഹാനെന്ന് പറഞ്ഞൊരു അഭിനയ കൃത്യം നടത്തിക്കൊണ്ടിരിക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ പാർട്ടിയുടെ കപ്പിത്താൻ ഞാനാണ്, അതിന് നയിക്കുന്ന ഞാനാണ്, ഞാൻ കുറേ നിയമങ്ങൾ കൊണ്ടുവരുന്നു, ഞാൻ കൂടി അംഗമായ പോളിറ്റ് ബ്യൂറോയിൽ നിയമങ്ങൾ കൊണ്ടുവരുന്നു, അപ്പോൾ അതനുസരിച്ച് ചില ഇളവുകൾ പ്രഖ്യാപിക്കുന്നു, ആദ്യത്തെ ഇളവ് എനിക്ക് തന്നെ നൽകുന്നു, അതിൻ്റെ പേരിൽ ഞാൻ നിയമസഭയിലേക്ക് മത്സരിക്കുന്നു, അത് കഴിഞ്ഞിട്ട് ഞാൻ ജയിക്കുന്നു, ജയിച്ചിട്ട് വീണ്ടും ഇളവ് പ്രഖ്യാപിക്കുന്നു, വീണ്ടും ഞാൻ മുഖ്യമന്ത്രിയാകുന്നു, വീണ്ടും എനിക്ക് ഇളവ് പ്രഖ്യാപിക്കുന്നു. ഇപ്പോൾ ഞാൻ പ്രഖ്യാപിക്കുന്നത് തന്നെയാണ് പാർട്ടിയുടേതായിട്ടുള്ള തീരുമാനം, അല്ലെങ്കിൽ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ തീരുമാനം എന്നിരിക്കെ അല്ലെങ്കിൽ പിന്നെ എല്ലാവരും കൂടെ സംസ്ഥാന കമ്മിറ്റികളോ ഒന്നടങ്കം അഭിപ്രായപ്പെടുകയാണ്, അദ്ദേഹം ഇല്ലെങ്കിൽ പിന്നെ ഈ പ്രസ്ഥാനം അങ്ങ് ആ ഭൂമിയിൽ ഇല്ലാതായി പോകുമെന്ന് പറയുകയാണ്. അപ്പോൾ പാർട്ടി രക്ഷിക്കാൻ വേണ്ടി ഞാൻ തന്നെ എടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം തനിച്ചായ പോലെ മരുമനും കൂടെ ഉണ്ടെങ്കിലേ പാർട്ടി ശരിയാകുമെന്ന് പറയുമ്പോഴത്തേക്ക് ചെയ്യുക. പിന്നെ ഒരു കണ്ട ഈ അലവലാദികളെയൊക്കെ പിടിച്ച് വേണ്ടിടത്തും വേണ്ടാത്തിടത്തുമൊക്കെ പിടിച്ച് അപ്പോയിൻ്റ് ചെയ്ത അപ്പോയിൻ്റ് ചെയ്തതിന് ശേഷം പിടികൂടെ പെടുമ്പോഴത്തേക്ക് ആ ഇതൊന്നും ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയുക, പിടികൂടുന്നത് വരെ എൻ്റെ ആളായിട്ട് തന്നെ എൻ്റെ വക്താവായിട്ട് തന്നെ ഇരിക്കുക എന്നൊക്കെ പറയുന്ന ഒരവസ്ഥ. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലവലാതി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ ഈ പ്രധാനപ്പെട്ട ഇപ്പോൾ ഈ കേസുകളിൽ പെട്ടിരിക്കുന്ന പ്രത്യേകിച്ചും ഈ സ്ത്രീകളെ പറ്റിയൊന്നുമല്ല പറഞ്ഞത്, വേറെ ഒരുപാട് അലവലാതികൾ വേണ്ടാത്ത സ്ഥാനത്തൊക്കെ തിരികെ കയറ്റിയിട്ടുണ്ട്. ഒന്നുമില്ല, ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ആ പേഴ്സണൽ സ്റ്റാഫ് തന്നെ എടുത്ത് നോക്കിയാൽ, ഇപ്പോൾ സി എം രവീന്ദ്രൻ എന്ന് പറയുന്ന ആ ഒരു കക്ഷിയുടെ കാര്യം തന്നെ എടുത്ത് നോക്കിയാൽ മതി. കക്ഷിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അന്വേഷണം വരുമ്പോഴത്തേക്ക് ഒരുപാട് ശാരീരിക അസുഖങ്ങൾ നേരിടുന്ന ഒരാളാണ്, അങ്ങനെ ഒരാളിനെ അവിടെ ഇരുത്താൻ പാടുള്ളതല്ല. അപ്പോൾ അത് അങ്ങനെയുള്ള ആളുടെ ഉദ്ദേശമാണ്. ഞാൻ ഈവൻ ശിവശങ്കറിനെ പോലും ഞാൻ കുറ്റം പറയില്ല.
ശിവശങ്കറിൻ്റെ സ്വപ്നയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ചെയ്ത അരുതായ്മകളെ ഉള്ളൂ. അതുകൊണ്ട് ആ അലവലാതികളെന്ന പ്രയോഗം ഞാൻ അവരെക്കുറിച്ച് പറയില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർ ഒന്നുമില്ലെങ്കിൽ അവരെ ഭരിക്കുന്നു എന്ന് സ്വയം ബോധ്യപ്പെടുത്തിയിരിക്കുന്ന ഒരു വ്യക്തിയുടെ താല്പര്യത്തിനനുസരിച്ച് എന്തൊക്കെ ചെയ്യണമെന്ന് പറയുന്നു, അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർക്ക് അതിനകത്ത് വേറെ തരത്തിലുള്ള ദുരുദ്ദേശങ്ങളൊന്നുമില്ല. അവർക്ക് മറ്റുള്ളവർ കിട്ടുന്നതിനുള്ള വേതനം കിട്ടുന്നു, ഉയർന്ന തസ്തികകളിൽ നിയമനം കിട്ടുന്നു, ഉയർന്ന സാധ്യതകളുണ്ടാകുന്നു, ഒരുപാട് കളിക്കാൻ ഒരുപാട് കളങ്ങളുണ്ടാകുന്നു. അതുകൊണ്ട് അവർ അവിടെയൊക്കെ വളരെ ഭംഗിയായിട്ട്, പക്ഷേ അത് ഒന്നും കേരളത്തിൻ്റെ താല്പര്യത്തിനെതിരായിട്ട് അവർ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തിട്ടില്ല. അത് അവരുടെ കാര്യം. അങ്ങനെ അല്ലാതെ കേരളത്തെ ഒറ്റുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ഒറ്റാൻ വേണ്ടി മാത്രം പല സ്ഥാപനങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്, അവിടെ ഓരോരുത്തരെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അവരെല്ലാവരും കൂടി കേരളത്തെ തിന്ന് മുടിക്കുകയാണ്, കേരളത്തെ തിന്നുകയാണ്. അതാണ് അതിൻ്റെ അവസ്ഥ. അതിൻ്റെ മറ്റത്ത് നിന്നുകൊണ്ട് ഇത്തരം പ്രകടനങ്ങളും ആഹ്ലാദ പ്രകടനങ്ങളൊന്നും യാതൊരു ആവശ്യമില്ലെന്ന് മാത്രമേ ഉള്ളൂ. കാലത്തെ പത്രം തുറക്കുമ്പോഴത്തേക്ക് പറഞ്ഞില്ല അധ്യാപകർക്ക് മാർക്കിടാൻ പോകണം. ആരാണാവോ അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള ബന്ധം, അതായത് ടീച്ചിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ ഇൻ്റർലേഷൻ, ഇറ്റ് ഈസ് എൻ ഇൻട്രാക്ഷൻ. അവിടെ പറഞ്ഞില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ സാഹിത്യത്തിലൊക്കെ റീഡർ ഓറിയൻറ്റഡ്, ഈ അരിസ്റ്റോട്ടിൽ കഥാർസിസിൻ്റെ ഒരു തിയറി കൊണ്ട് വന്നിട്ടുണ്ട്. തിയറി കൊണ്ട് വരുമ്പോൾ അത് പ്രധാനമായിട്ട് പറയുന്നത് വെച്ചാൽ നിങ്ങൾ നാടകം കളിക്കുന്നു എന്നുള്ളത് ശരിയല്ലാണ്. നാടകത്തിൻ്റെ സർവ്വശക്തി ഉപയോഗിച്ച് നിങ്ങളുടെ മുഴുവൻ ആ ഒരു ആർട്ടിസ്റ്റിൻ്റെ ബലം മുഴുവൻ നിങ്ങൾ ഒരു സ്റ്റേജിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ ആ അതിൻ്റെ ഉന്നം എന്ന് പറയുന്നത് എന്താണ്? കഥാർസിസാണ്. കഥാർസിസ് എന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞില്ലേ അധികാരസ്ഥാനത്തോട് നിങ്ങൾ കാണിക്കുന്ന ഭയവും അധികാരസ്ഥാനത്തിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കരുണ, അധികാരസ്ഥാനത്തോട് നിങ്ങൾ വെച്ച് പുലർത്തുന്ന ഭയം, ഇതിൻ്റെ രണ്ടിൻ്റെയും സംഘടനയാണ് ഒരു പൊതുസമൂഹം എന്ന് പറയുന്നത്. ഒരു പൊതുസമൂഹത്തിൽ അധികാരസ്ഥാനത്ത് നിന്ന് ഒരു കാരുണ്യം പ്രതീക്ഷിക്കുന്നത്. അത് അന്നത്തെ കാലമാണ് കാരുണ്യം. ജനാധിപത്യം വന്നിട്ടില്ല, സാഹോദര്യമല്ല ഇന്ന് കാരുണ്യം. കാരുണ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. അതേസമയം സംഹാരത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഒരു മൂർത്തിയായ ഒരു രാജാവ്, അതൊരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിൻ്റെ ഒരു തകർച്ചയാണ് ഈ സ്റ്റേജിൽ അവതരിപ്പിക്കുന്നത്. ഇത് അവതരിപ്പിക്കുമ്പോൾ ഈ ഒരു സിസ്റ്റം, ഈ ഭയത്തിൻ്റെയും കരുണയുടെയും അതിൻ്റെ ഒരു ഇൻ്റഗ്രേഷനായിരിക്കുന്ന ഒരു മനസ്സിലുണ്ടാകുന്ന ആ ഒരു ഗുണപരമായ ഒരു പരിവർത്തനം, അതാണ് ഇതിൻ്റെ ലക്ഷ്യം. അപ്പോൾ അത് എന്ന് പറയുന്നത് അവിടുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. ഹൗ ഫാർ ഇറ്റ് ഈസ് ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് എന്നതിനെ ആധാരമാക്കിയിട്ട് അതിൽ ഈ കണ്ടിരിക്കുന്നവൻ്റെ നിലവാരം പല നിലവാരത്തിലുള്ളവനായിരിക്കും. എന്നാലും അവനെയൊക്കെ സാമാന്യമായിട്ട് ഇത് സ്പർശിക്കുന്ന ചില ഘടകങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ഒരു ഭാഗത്തു നിന്നുകൊണ്ട് മാത്രം അനലൈസ് ചെയ്യാൻ പറ്റില്ല. അതായത് ഒരു അധ്യാപകൻ എന്താണെന്ന് നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അയാൾ എങ്ങനെ വിദ്യാർത്ഥികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റണം. ഏത് തരത്തിലുള്ള വിദ്യാർത്ഥികളുമായിട്ടാണ് ഇൻട്രാക്ട് ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റണം. അല്ലാതെ നിങ്ങൾ ബഹുസമർത്ഥന്മാരായ കുറേ വിദ്യാർത്ഥികളെ മുന്നിൽ പിടിച്ചിരുത്തിയിട്ട് അവർക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാനുണ്ട അല്ലാത്ത കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തിട്ട് അത് നിങ്ങളുടെ മിടുക്കാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ മാർക്കിടും എന്നൊക്കെ പറയുന്ന നേരത്ത് ഇതൊക്കെ എന്ന് പറയുന്നത് അസംബന്ധമാണ്. അങ്ങനെ അതല്ല. ഇതൊരു വളരെ ഒരു 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 വിദ്യാഭ്യാസം എന്നൊരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ്. പല ഡയമെൻഷൻസിലേക്ക് പോകുന്നൊരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ്. ഒരു വിദ്യാർത്ഥിയുടെ ഒരു മെച്ചുറേഷനുമായിട്ട് ബന്ധപ്പെട്ട്, ഒരു ചൈൽഡിൻ്റെ ഒരു മെച്ചുറേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രശ്നമാണ്. അതിന് അധ്യാപകൻ എന്തുമാത്രം പ്രാപ്തനാകണമെങ്കിൽ ആദ്യം അവൻ കൈക്കൂലിക്കാരനല്ലാതാകണം. എൻ്റെ ഒരു പ്രൊമോഷന് വേണ്ടി അവിഹിതമായിട്ട് എൻ്റെ ഭർത്താവിൻ്റെ കത്തും വാങ്ങിക്കൊണ്ട് അലഞ്ഞിരിക്കുന്ന ഒരാളായി തീരരുത് അങ്ങനെയുള്ള അധ്യാപകനെന്ന് പറയുന്നത്. എൻ്റെ ഭർത്താവ് രാഷ്ട്രീയ നേതാവായതുകൊണ്ട് എനിക്ക് മന്ത്രിയാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാകരുത്. എത്ര അസാധ്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും മനുഷ്യരാശിക്ക് പൊറുക്കാവുന്ന തെറ്റുകളല്ല. അപ്പോൾ എൻ്റെ ഭർത്താവ് ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഉന്നത സ്ഥാനത്തിരിക്കുമ്പോഴത്തേക്ക് ഞാൻ ഒരു കോളേജ് പ്രിൻസിപ്പലോ മറ്റോ ഒക്കെ ആയിരുന്നു, അതുകൊണ്ട് ഞാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാകും എന്ന് അതിന് യോഗ്യമാണ് എന്ന് ഒരാൾ തീരുമാനമെടുക്കുമ്പോൾ അവിടെ അപകടമുണ്ട്. ആ നമ്മുടെ അധ്യാപന രംഗത്ത് പറ്റിയ ഏറ്റവും വലിയ അത്യാഹിതത്തിൻ്റെ സാക്ഷ്യമായിട്ടാണ് ഞാൻ വളരെ പേരെടുത്ത് പറയണം. ഉന്നത വിദ്യാഭ്യാസം ആ കുട്ടിയോട് എനിക്ക് ഭയങ്കരമായിട്ട് ബഹുമാനമുണ്ട്. അസാധാരണമായിട്ട് ടാലൻ്റ് ഉള്ളൊരു കുട്ടിയായിരുന്നു അത്. അതും എനിക്ക് ബോധ്യം, അത് ആ കുട്ടിക്ക് അറിഞ്ഞുകൊണ്ട് എനിക്കറിയാം. അതറിയാൻ ചില സാഹചര്യങ്ങളുണ്ടായതുകൊണ്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിന് ഇങ്ങനെ ഒരു പതനം ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ അത്രയ്ക്ക് ടാലൻ്റുള്ള ആയിരുന്ന ഒരു സ്റ്റുഡൻറ്റ് ഭാവിയിൽ ഈ തരത്തിൽ പറഞ്ഞില്ലേ, അതായത് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ
ഭാര്യ ആകുന്നതിനുള്ള കൈക്കൂലിയാണ് മന്ത്രസ്ഥാനം എന്ന് മനസ്സിലാകുന്ന തരത്തിൽ അധപ്പതിച്ചു പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഏറ്റവും വലിയ അത്യാഹിതം എന്ന് പറയുന്നത്. അപ്പോൾ അത് പറഞ്ഞില്ല, അത് ഒരു താരതമ്യേന ഈ മന്ത്രിസഭയിലെ താരതമ്യേന ഏറ്റവും മെച്ചപ്പെട്ട അല്ലെങ്കിൽ ക്വാളിറ്റിയുള്ള ഒരു മന്ത്രി എന്ന് പറയുന്ന മന്ത്രിയെക്കുറിച്ചുള്ള വിമർശനമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ തരത്തിൽ വിദ്യാഭ്യാസം നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ചൂഷണം ചെയ്യുന്നത്? മന്ത്രിയാകാൻ വേണ്ടിയാണ്, അധികാരത്തിന് വേണ്ടിയാണ് നിങ്ങൾ വിദ്യാഭ്യാസത്തിൻ്റെ ഓരോ അക്ഷരവും പടവും അതിനു വേണ്ടിയാണെന്ന് പറഞ്ഞില്ലേ? വളരെ നന്നായിട്ട് ചെറുകഥയും കവിതയും ഒക്കെ എഴുതിക്കൊണ്ടിരുന്ന വളരെ ടാലൻ്റ് പ്രദർശിപ്പിക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടി വളർന്ന് വലുതായി അവളൊരു ഡിഗ്രിയൊക്കെ എടുത്ത് വലിയ ഇതിലിട്ട് വന്നു കഴിഞ്ഞാൽ അവൾ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പത്നിയായി തീരുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അധികാരത്തിലേക്ക് എങ്ങനെ കയറാമെന്നുള്ളതിനെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. ആ തരത്തിലൊരു മോട്ടിവേഷൻ നമ്മുടെ വിദ്യാഭ്യാസം കൊടുക്കുന്നു, അല്ലെങ്കിൽ ആ മോട്ടിവേഷന് നമ്മുടെ വിദ്യാഭ്യാസ രംഗം കീഴ്പ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ദയനീയമായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു രക്തസാക്ഷി എന്നുള്ള നിലയിലാണ് ഞാൻ ആ കുട്ടിയുടെ മുഖം ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ. പിന്നെ ഇന്നത്തെ പത്രത്തിൽ വന്നിരിക്കുന്ന ഒരു രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളെ കൂടി സംസാരിക്കാനുണ്ട്. അതൊന്ന്, അത് രണ്ടും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റു തരത്തിൽ പറഞ്ഞില്ലേ, നമ്മുടെ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെടുന്ന പ്രശ്നങ്ങളാണ്. ഇപ്പം ഞാൻ കഴിഞ്ഞ തവണ തന്നെ പറഞ്ഞു, ഇപ്പോൾ അടുത്ത ഒരു രണ്ടാഴ്ച, അതായത് ഇപ്പോൾ ഈ ഗ്ലാസ്കോ മീറ്റിൻ്റെ ആ സന്ദർഭം മുതൽ അതിശക്തമായിട്ടുള്ള ഒരു ക്യാമ്പയിനിങ് നടക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ അമിതാഭ് ഘോഷ് എന്ന് പറയുന്ന ഒരു ബോറൻ എഴുത്തുകാരനുണ്ട്. അപ്പോൾ അയാളുമായിട്ടൊരു ഇൻ്റർവ്യൂ ഹിന്ദുവിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഇവിടെ ജാലിയൻ വാലാബാഗ് നടന്നു, മറ്റടുത്ത് വേറെ കണ്ട് പണ്ട് ഇതിനേക്കാളും ക്രൂരമായിട്ടുള്ള കൊലപാതകം നടന്നു. ഇപ്പോൾ ജാലിയൻ വാലാബാഗിനേക്കാളും വലിയ കൊലപാതകം ഇവിടെ നടന്നിട്ടില്ലേ? ഇയാളത് അറിഞ്ഞിട്ടില്ലേ? ഭയവാർന്ന ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ ഭയവാർന്ന പറയുന്നത് ഇന്ത്യൻ വിഭജനവുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന യുദ്ധമാണ്. അതിനിടെ ഇയാൾ ജാലിയൻ വാലാബാഗിനെ കയറി കടന്നുപിടിക്കും. എന്തിനെ? എന്തുമാത്രം വിവരമുണ്ട്! എന്നിട്ട് വേറെ ഏതോ ഒരു രാജ്യത്ത് നടന്ന വേറെ ഒരു വലിയ ഒരു കൂട്ടക്കൊലയെപ്പറ്റി പറയുന്നുണ്ട്. മാസക്കേഴ്സ് എന്ന് പറയുന്നത് പറഞ്ഞില്ലേ, പഴയ കാലം മുതൽ, ക്രൂസേഴ്സിൻ്റെ കാലം മുതൽ എല്ലാ യുദ്ധങ്ങളിലും മാസക്കേഴ്സ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോഴത്തെ ബംഗ്ലാദേശ് എന്ന് പറയുന്ന പഴയ ഈസ്റ്റ് പാകിസ്ഥാനിലേക്ക് ഇന്ത്യൻ പട്ടാളം കടന്നു ചെന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ആ ഒരു നരഹത്യയുടെയും പീഡനത്തിൻ്റെയും കഥ നിങ്ങൾക്കറിയാം. മുക്തിവാഹിനി എന്നിട്ടുള്ളത് അതും ഈ പറഞ്ഞതൊരു വംശീയ ഹത്യയാണ്, ഒരു ജിനോസൈഡാണ്. നിങ്ങളീ ബയോവാർ എന്ന് പറഞ്ഞ ആ വാക്ക് തെറ്റായിട്ട് എടുത്ത് ഉപയോഗിക്കുന്നത്, ബയോവാർ എന്ന് പറയുന്നത് വേറെ കാര്യമാണ്. ബയോവാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബയോളജിക്കലായിട്ടുള്ളൊരു വെപ്പൺ ഉപയോഗിച്ച് ആളുകളെ കൊല്ലുന്ന സംഭവത്തിനെയാണ് ബയോവാർ എന്ന് പറയുന്നത്. ആ ടേം വളരെ തെറ്റായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഇത് പറഞ്ഞില്ല, ഇപ്പോൾ ഈ പറഞ്ഞില്ല, കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നൊരു ബയോവാറാണ് അത്. നമ്മുടെ ഈ ഇവിടെ ഒരു വലിയ ഹോളോകോസ്റ്റ് ഉണ്ടാകുമ്പോഴാണെന്നും പറഞ്ഞിട്ടുള്ള അമിതാഭ് ഘോഷിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ എനിക്ക് മനസ്സിലാകാത്തതല്ല, ഹിന്ദുവിനെ പോലുള്ള ദിനപത്രം ഇത്രയ്ക്ക് മണ്ടനായ ഒരാളിൻ്റെ, അതായത് പല ഇതിനകത്ത് യാതൊരു ന്യായീകരണവുമില്ല. ഇപ്പോൾ ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ അയാൾ അപഗ്രഥിക്കുമ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന ഏറ്റവും വലിയ ഇന്ത്യയിൽ നടന്ന ഏറ്റവും ഭീകരമായൊരു യുദ്ധം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടന്നിട്ടുണ്ട്, ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധം നടന്നിട്ടുണ്ട്, അതിനുശേഷം പറഞ്ഞില്ല ഇന്ത്യ നടത്തിയ അധിനിവേശമുണ്ട്, മുക്തിവാഹിനി എന്നുള്ള പേരിൽ ഇന്ത്യൻ പട്ടാളക്കാർ ഈസ്റ്റ് പാകിസ്ഥാനിലെ നമ്മുടെ സുഹൃത്തുക്കളെ ഒന്നിച്ച് അവിടെ ഈസ്റ്റ് പാകിസ്ഥാനിലെ ദുർഭരണത്തിനെതിരെ ഒരു സമരം നടക്കുകയായിരുന്നു. നടന്നപ്പോഴത്തേക്കും അമേരിക്ക ഇടപെടുന്ന പോലെ നമ്മൾ അവിടെ ഒരു ഇടപെടൽ നടത്തി. ശ്രീലങ്കയിൽ ഇടപെടാൻ ചെന്നതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് രാജീവ് ഗാന്ധി നഷ്ടപ്പെട്ടത്. അന്യൻ്റെ രാജ്യത്ത് നമ്മളെ സമാധാനം വരുത്താനും ഇടപെടാനുമായിട്ടൊക്കെ കയറി ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങളാണ്. ഇതൊന്നും ബയോവാറിൽ വരില്ലേ അമിതാവ് ഘോഷേ? അമിതാഭ് ഘോഷ് നോക്കിയിട്ട് ആകെ ജാലിയൻ വാലാബാഗാണ് ഒരു ബയോവാർ എന്ന്. അതൊന്നും ബയോവാറല്ല, ഇതൊന്നും ബയോവാറല്ല. മനുഷ്യൻ മനുഷ്യനെ ആയുധങ്ങൾ ഉപയോഗിച്ച് സംഹരിക്കുന്ന സംഹാരത്തിൻ്റെ വംശീയ ഹത്യയുടെ ഒരുപാട് ചരിത്രങ്ങൾ നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ കൂടെ പോയി കഴിഞ്ഞാൽ വംശീയ ഇന്ത്യൻ ചരിത്രം വംശീയ ഹത്യകളുടെ ചരിത്രം കൂടിയാണ്. അത് ഗോത്രയെക്കുറിച്ച് എന്താ ഉണ്ടാകത്തത്? ഗോത്രയും ഒരു വംശീയ ഹത്യയുടെ ചരിത്രമാണ്. എണ്ണം കുറവായിരുന്നു എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ഭീകരതയും രൂക്ഷതയും നമ്മൾ കാണുമ്പോഴത്തേക്ക് ആ ഗോത്രയുടെ രക്തനിലത്തിൽ നിന്ന് ഉയർന്നു വന്ന ഒരാളാണ് നമ്മുടെ സദാചാരവാദിയായ നമ്മുടെ ദാമോദര നരേന്ദ്ര മോഡി എന്ന് പറയുന്ന അധികാരി.
ജനങ്ങൾ അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. ആ തരത്തിൽ അത് ഒരു വംശീയ യുദ്ധമല്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാര്യം വെച്ച് കഴിഞ്ഞാൽ അതൊരു മാസീവായിട്ടുള്ള ഒരു യുദ്ധമല്ല, ഒരു മാസക്കർ എന്ന് നമുക്കതിനെ പറയാൻ പറ്റുകയില്ല. പക്ഷേ ആ മാസക്കറെല്ലാം ബയോ ആറാണെന്ന് പറയുന്നതിനകത്ത് യാരർത്ഥം ബയോ ആറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബയോളജിക്കലായിട്ടുള്ളൊരു വെപ്പൺ ഉപയോഗിച്ച് ഇപ്പോൾ ഉദാഹരണത്തിന് കോവിഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ കുറേ കൂടി കടുപ്പുള്ള ഏതെങ്കിലും തരത്തിലുള്ള രോഗാണുക്കൾ നമ്മുടെ ഈ പറഞ്ഞാലേ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി വഴി കടത്തി വിട്ടിട്ട് നമ്മുടെ അംഗവിഹീനരോ ഇപ്പോൾ എൻഡോസൾഫാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബയോ ആറാണെന്ന് വേണമെങ്കിൽ പറയാം. അതിപ്പോൾ ആ തരത്തിലത് ഉദ്ദേശിച്ചതല്ലെങ്കിൽ പോലും ഇത് അതൊരു അത് അതിൻ്റെ ഒരു ഒരു വേറൊരു രൂപമാണെന്ന് പറയാം. ഈ തരത്തിൽ കെമിക്കൽസ് ഉപയോഗിച്ചോ മറ്റ് സംഭവങ്ങൾ ഉപയോഗിച്ചോ നമ്മൾ ഡയറക്റ്റായിട്ട് കൊല്ലുന്നതിന് പകരം, വെടിവെച്ച് കൊല്ലുന്നതിന് പകരം ഈ തരത്തിൽ ഉള്ള സംഭവങ്ങൾ ഉപയോഗിച്ച്, അതായത് ബയോളജിക്കൽ എലിമെൻറ്റ്സ് ഉപയോഗിച്ച്, നമ്മൾ പറഞ്ഞില്ലേ നമ്മളിപ്പോൾ വൈറസിനെ കടത്തിവിട്ടോ അല്ലെങ്കിൽ ബാക്ടീരിയ കടത്തിവിട്ടോ മറ്റ് അണുക്കളെ കൊണ്ടുള്ള യുദ്ധം, അതിനെയാണ് സാധാരണഗതിയിൽ നമ്മൾ ബയോ വാർ എന്ന് പറയുന്നത്. അല്ലാതെ യുദ്ധത്തിൽ പിന്നെ ഈ യുദ്ധമെന്ന് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ രണ്ട് സംഘങ്ങൾ തമ്മിലുള്ള യുദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ജീവഹത്യ തന്നെയാണ് സംഭവിക്കുന്നത്. അവിടെ ബയോളജിക്കൽ ഡെത്ത് ഉണ്ടാകും. ബയോളജിക്കൽ ഡെത്ത് ഉള്ളതിനെല്ലാം ബയോ വാർ എന്ന് പറയാൻ പറ്റില്ല. ബയോ വാർ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞില്ലേ ഈ ബയോളജിക്കൽ എലിമെൻറ്റ്സ് ആസ് വെപ്പൺ എന്നുള്ള അർത്ഥത്തിലാണ്. ആ അർത്ഥത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാ ഒരു ജാലിയനും പലവാകിലും ഒരു കേട്ടോ, ഇന്ത്യ കണ്ട ഏറ്റവും ഭയങ്കരമായ ഒരു പിളർപ്പിൻ്റെ യുദ്ധം, ഏറ്റവും വലിയ യുദ്ധം. ഇന്നിപ്പോൾ വാഗൺ ട്രാജഡിയെ പറ്റിയൊക്കെ വളരെ മധുരോദാരമായിട്ട് നമ്മുടെ സഹായകന്മാർ ഉപന്യസിക്കുന്നുണ്ട്. അതിനേക്കാളും പറഞ്ഞ് കേട്ട കഥകളാണത്. അതായത് വിഭജനകാലത്ത് ഇന്ത്യയിൽ നിന്ന് ശവങ്ങൾ നിറച്ച തീവണ്ടികൾ, മുസ്ലിങ്ങളുടെ ശവങ്ങൾ നിറച്ച തീവണ്ടികൾ പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിൽ നിന്ന് ഹിന്ദുക്കളുടെ ശവങ്ങൾ നിറച്ച തീവണ്ടികൾ ഇങ്ങോട്ടും വന്നുകൊണ്ടിരുന്നു എന്നൊക്കെയാണ് അന്നത്തെ കഥകൾ. ശരിയോ തെറ്റോ എന്നോ പറഞ്ഞുകൂടെ, പക്ഷേ ഈ ഭാരതം കണ്ട ഏറ്റവും രൂക്ഷമായ രക്തച്ചൊരിച്ചിലെന്ന് പറയുന്നത് വിഭജനത്തിൻ്റെ രക്തച്ചൊരിച്ചിലാണ്. അതിനെപ്പറ്റി പറയുമ്പോൾ അത് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് ഗ്ലാസ്കോയിൽ ഇട്ട് പോയിട്ട് അവിടെയാണ് അതാണ് ഇനി ഏറ്റവും വലിയ ഇൻ്റർനാഷണൽ ബയോ വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല ബയോ വാർ. ബയോ വാർ എന്ന് പറയുന്നത് ശരിക്കും അവർ തുടങ്ങിയിട്ടില്ല. തുടങ്ങിക്കഴിഞ്ഞാൽ അതിനകത്ത് എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ളതിന് അവർക്ക് അതിൻ്റേതായ കാരണങ്ങളുണ്ടാകും. അത് നമുക്ക് മാറ്റി നിർത്താം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ അതല്ല. ഇപ്പോൾ ഈ ഗ്ലാസ്കോ മീറ്റ് തുടങ്ങിയതിന് ശേഷം നമ്മളിപ്പോൾ മുല്ലപ്പെരിയാർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു മുല്ലപ്പെരിയാർ സംഭ്രാന്തി നമ്മുടെ ഇടയിൽ പരത്തുകയുണ്ടായി. മുല്ലപ്പെരിയാർ വി ഷുഡ് ബി കോഷ്യസ്, അതിനുവേണ്ടിയുള്ള പരിപാടികൾ നമ്മൾ ചെയ്യണം. പക്ഷേ അതിൻ്റെ പേരിൽ നമ്മളിപ്പോൾ തകർന്നു വീണു പോകുമേ അല്ലെങ്കിൽ രണ്ട് മൂന്ന് നഗരങ്ങൾ ഉടനെ ഒഴുകിപ്പോകും എന്നുള്ള തരത്തിൽ 1996 മറ്റാണോ അതോ 99 മറ്റാണ് അതിനെക്കുറിച്ചുള്ള ആ ഒരു സംഭ്രാന്തി തുടങ്ങി. ആളുകളൊക്കെ അവിടെ നിന്ന് കെട്ടിപ്പിറകി പോകാനൊക്കെ തുടങ്ങി. അങ്ങനെ വന്ന് അതൊരു ഒരു ഒരു മുല്ലപ്പെരിയാർ കറ്റാസ്ട്രോഫി അല്ലെങ്കിൽ ഒരു മുല്ലപ്പെരിയാർ ഹോളോകോസ്റ്റ് ആയിരുന്നു അന്ന് പ്രവചിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഉപദേശികളൊക്കെ കൂടെ കൂടെ 10 കൂടുമ്പോഴത്തേക്ക് ആ നാശം അടുത്തിരിക്കുന്നു, അന്ത് ഡേ ഓഫ് ജഡ്ജ്മെൻറ്റ് വന്നിരിക്കുന്നു, എല്ലാവരും ആ വെള്ളത്തിലൊഴുകി മരിക്കാൻ ദൈവത്തിന് സാക്ഷ്യപ്പെടാൻ തയ്യാറായിക്കൊള്ളുക എന്ന് പറഞ്ഞു തുടങ്ങി. ഇപ്പോൾ ഈ കോവിഡ് വന്നപ്പോഴും കുറേ അധികം പാതിരിമാർ അല്ല ഈ ഒരു ഉപദേശിക പ്രസംഗരൊക്കെ ഇറങ്ങുന്നുണ്ട്, എന്തോ ഒരു വലിയ ഹോളോകോസ്റ്റ് വരുന്നതൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ആളുകളിങ്ങനെ പറഞ്ഞ് ഭയപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഭയം നമുക്ക് ഉണ്ടായിരിക്കണം, ഭയം വസ്തുതയാണ്, അതൊക്കെ ശരി തന്നെയാണ്. നമ്മൾ പറഞ്ഞില്ല, നമ്മൾ ഏത് നിമിഷം നാളെ വേണമെങ്കിലും പറഞ്ഞില്ലേ ഒരു ഹോളോകോസ്റ്റ് ഉണ്ടായി വേണമെങ്കിൽ നമ്മൾ ഇല്ലാതായി തീരാം. എന്താണ് പ്രകൃതി സംഭവിക്കുക എന്നുള്ളത് നമുക്ക് ആർക്കും നിർവചിക്കാൻ പറ്റില്ല. ലോകത്ത് ഇന്ന് വരെ ആരും നിർവചിച്ചിട്ടുമില്ല. ഒരുപാട് പറഞ്ഞില്ലേ ജനകോടികളിങ്ങനെ വംശീയമായിട്ട് നമ്മൾ ഈ നരവംശം എന്ന് പറയുന്നത് തന്നെ ഒരുപാട് അത്യാഹിതങ്ങളിലൂടെ നീന്തിക്കയറി ഇപ്പോൾ ഇങ്ങനെ ഈ രൂപത്തിയിരിക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ തലമുണ്ടിൽ കൂടെ എന്നാണ് എല്ലാം കൂടെ ഇടിഞ്ഞു വീഴുന്നതെന്ന് ആർക്കും പറയാനാകില്ല. അതിപ്പോൾ നിങ്ങൾ ഗ്ലാസ്കോ മീറ്റ് നടത്തിയാലും നിങ്ങൾ ഈ പറഞ്ഞില്ല യു എസിൻ്റെ നേതൃത്വത്തിൽ ഈ പറഞ്ഞില്ല വേറെ ചില സംരംഭങ്ങൾ അതിന് ഈ ഡെവലപ്പിംഗ് കൺട്രീസിന് കുറച്ച് കാശ് കൊടുത്തിട്ട് അവിടെ എല്ലാം മരം നട്ട് പിടിപ്പിച്ചാലും ഒന്നും ഇല്ലാതായി തീരുന്നില്ല. അതിനെങ്ങനെ പ്രതിരോധിക്കാന്ന് വെച്ചാൽ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങളിൽ നിന്ന് ഒരു രാജ്യവും പിന്മാറാൻ തയ്യാറല്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ കൽക്കരി ഖനികളെന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു സമ്പത്താണ്. അതൊക്കെ നമ്മൾ പ്രൈവറ്റ് പാർട്ടികൾക്ക് വിറ്റതിന് ശേഷം നമുക്കൊരാശ്വാസമുണ്ട്. അതിന് അവ എങ്ങനെ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ച് നമുക്ക് അതിനെ നിയന്ത്രിക്കാൻ പറ്റില്ല. മറ്റാകുമ്പോഴത്തേക്ക് ഗവൺമെൻറ്റിൻ്റെ കയ്യിലായിരിക്കുമ്പോഴത്തേക്ക് പറയാം ഗവൺമെൻറ് കയ്യിരിക്കുന്നതല്ലേ നിങ്ങൾ നിയന്ത്രിക്കണമെന്ന് പറയാം. മറ്റാകുമ്പോഴത്തേക്ക് മറ്റവൻ കള്ളക്കടത്ത് ചെയ്താലും ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇന്ത്യ ഉൾപ്പെടെ ഒരു രാജ്യത്തിന് ഇതിനെ സംബന്ധിച്ച് യാതൊരു പ്രോമിസും കൊടുക്കാൻ പറ്റില്ല. കാര്യത്തിന് നമ്മൾ ജീവിതത്തിൻ്റെ ഒരു പാതയുണ്ട്. ആ പാതയിലൂടെ നമ്മൾ പലതും ഖനനം ചെയ്തു, പലതും കണ്ടെത്തി. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ അറ്റോമിക് വെപ്പൺസ് ഉണ്ടാക്കി.
അറ്റോമിക് വെപ്പൺസ് ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ തലയ്ക്ക് തൂങ്ങി കിടക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും അറ്റോമിക് വെപ്പൺസ് എടുത്ത് രാവിലെ അത് വിഴുങ്ങിക്കൊണ്ടാണ് ജീവിക്കുന്നത്, അല്ലല്ലോ. അണുബോംബ് വിഴുങ്ങിക്കൊണ്ടല്ല മനുഷ്യൻ ജീവിക്കുന്നത്. നമ്മുടെ കയ്യിൽ പക്ഷേ അണുബോംബ് ഉണ്ട്, അണുബോംബ് അവിടെ ഒരറ്റത്തിരിക്കും. അങ്ങനെ ഇരുത്തേണ്ടത് എല്ലാവരുടെയും ആവശ്യമാണെന്നുള്ളൊരു ബോധമുള്ളതുകൊണ്ട് നമ്മൾ അവിടെ ഇരുത്തിയിരിക്കും. അതല്ല, ഒരു വിഭാഗത്തെ മാത്രം നശിപ്പിക്കാൻ ഉതകുന്നതാണ്. ആ തരത്തിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തട്ടുകേട് വരുന്നില്ല എന്ന് വിചാരിക്കുന്ന ഒരു ക്യാപിറ്റലിസ്റ്റ് ആ സെഗ്മെൻ്റ് ഉണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ അത് ചെയ്യാം. മനുഷ്യരാശിയെ മൊത്തത്തിൽ കാണാൻ കഴിയാത്ത ഏതൊരാൾക്കും അത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഈ തരത്തിൽ നമുക്ക് നമ്മളെ തന്നെ നശിപ്പിക്കാനാകുന്ന സംവിധാനങ്ങൾ നമുക്കുണ്ട്. പിന്നെ നമ്മൾ ഈ പറഞ്ഞില്ലേ, ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചിൻ്റേതായിട്ടുള്ള ഒരു മുറവിളി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ പറഞ്ഞില്ലേ ഈ കോവിഡിൻ്റെ ഈ ഫേക്ക് ബയോവാർ, ഒരു സ്യൂഡോ ബയോവാർ കഴിഞ്ഞ് നമ്മൾ ഇരിക്കുകയാണ്. അതിലൂടെ ക്യാപിറ്റലിസം എന്താണോ ഉദ്ദേശിച്ചത് അതൊക്കെ അവർക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, ഏതാണ്ട് അവർ നടപ്പിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് ആ തരത്തിൽ മനുഷ്യരാശി ആകെ ഒന്ന് ചുരുട്ടിയെടുക്കണം എന്നുള്ള ഒരർത്ഥത്തിൽ അവരുടെ മാർക്കറ്റ് ഡബിൾ ചെയ്യണം. അത് കൂടുതൽ പറഞ്ഞില്ല, അതിനിപ്പോൾ അതിൻ്റെ കണക്കുകൾ വരുന്നുണ്ട്. അതായത് കോവിഡിൻ്റെ ഈ ലോക്ക്ഡൗൺ വന്നതിന് ശേഷം ഡെവലപ്ഡ് കൺട്രീസിൽ അവിടെ വ്യാവസായിക രംഗത്ത് വലിയ തകരാറൊന്നും ഉണ്ടായിട്ടില്ല. അവർ ഗ്ലാസ്കോ മീറ്റൊക്കെ വിളിച്ച് കൂട്ടിയിട്ട് നമ്മൾ ഈ തരത്തിൽ ഈ ഒരു ഏറ്റവും കൂടുതൽ കാർബൺ ഡയോക്സൈഡും മീഥേനൊക്കെ ഉത്പാദിപ്പിക്കുന്നത് നമ്മൾ തന്നെയാണ്, മുകളിലോട്ട് പറത്തു വിടുന്നത് നമ്മൾ തന്നെയാണ്. പക്ഷേ നമ്മളത് തുടരും. നമുക്ക് ഈ ലോക്ക്ഡൗണിൻ്റെ കാലത്ത് പോലും ആ കാര്യത്തിൽ യാതൊരു കുറവും ഉണ്ടായിട്ടില്ല. പിന്നെ നിങ്ങൾ ഇതൊക്കെ മര്യാദയ്ക്ക് നടന്നില്ലെന്നുണ്ടെങ്കിൽ ലോകം ആകെ ഇല്ലാതായിത്തീരും. ലോകം എല്ലാം ഇല്ലാതായിത്തീരല്ലേ. അപ്പോൾ ഇന്ത്യയും ഈ ഡെവലപ്പിംഗ് കൺട്രീസ് എന്ന് പറയുന്ന നമ്മുടെ വിഭാഗത്തിൽപ്പെട്ട രാജ്യങ്ങൾ മാത്രം ഒരു മുൻകരുതൽ എടുത്തുകൊണ്ട് ലോകം ഇല്ലാതായിത്തീരാതെ വരുമോ? ഇല്ലല്ലോ. ഇപ്പോൾ അവർ നടത്തുന്ന എമിഷൻസിൻ്റെ മുഴുവൻ ഭാരവും ചുമക്കേണ്ടി വരുന്നത് നമ്മളാണ്. അതുകൊണ്ട് നമുക്ക് കുറച്ച് കാശ് തരാം. ഇപ്പോൾ വേൾഡ് ബാങ്കിനടുത്ത് നമ്മൾ അതിനും കാശ് ചോദിച്ചിട്ടുണ്ട്. അതായത് ഈ ഗ്യാസും പെട്രോളും ഈ കൽക്കരിയൊക്കെ ഉപയോഗിച്ച് ഊർജം ഉണ്ടാക്കിയാൽ ലോകത്ത് നാശനഷ്ടങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് അത് കുറച്ചുകൊണ്ട് വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സാമ്പത്തികമായ ഛേദമുണ്ട്. ആ സാമ്പത്തിക ഛേദം പരിഹരിക്കാനുള്ള കടം കൂടെ നമുക്ക് തരണമെന്ന് വേൾഡ് ബാങ്കിനോട് ഒരു അപേക്ഷ വെച്ചിട്ടുണ്ട്. അതല്ല, നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഗ്രാൻ്റായിട്ട് തന്നെ തരാമെന്ന് ഡെവലപ്ഡ് കൺട്രീസ് പറഞ്ഞാണ്. അവർ തന്നില്ല. ഇപ്പോൾ ഗ്ലാസ്കോ മീറ്റിങ്ങിന് വന്നപ്പോഴത്തേക്ക് അവർ പിൻവാതിൽ കൂടെ വരില്ല, ജനലിൽ കൂടെ ഇറങ്ങിപ്പോയതിന് ശേഷം പിന്നെ അവരെ കാണാനില്ല. എന്നിട്ട് ഇതിനേക്കാളും വലിയ തുക തരുമെന്നും പറഞ്ഞ് നമ്മൾ കൈ നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് തന്നെ ഒരു ഡിസ്ക്രിമിനേഷനാണ്. ഇതിനകത്ത് ഞാൻ പറഞ്ഞു തരുന്നില്ല അവിടെ എന്തൊക്കെയാണ് അതിനകത്ത് കാട്ടിക്കൂട്ടുന്നത്. നമ്മളൊക്കെ ചത്തുപോകുന്നുള്ള ചാവട്ടെ, അവനും ചാവുന്നു, നമ്മളും ചാവുന്നു, എല്ലാവരും ചാവുന്നു, അങ്ങ് ചാവട്ടെ എന്ന് അങ്ങനെ തീരുമാനിക്കാനൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിനകത്ത് കൊണ്ടുവരുന്ന കണ്ടീഷൻസും അതിൽ വരുന്ന ഉപാധികളും അതിൽ ഈ പറഞ്ഞില്ലേ ഡെവലപ്ഡ് കൺട്രീസ് എന്ന് പറയുന്ന ഒരു വിഭാഗം കാണിക്കുന്ന ഒരു ഔദ്ധത്യവും അത് വിളിച്ചു കൂട്ടിയിട്ട് നമ്മളെയൊക്കെ പറഞ്ഞ് വിരട്ടിയിട്ട് ഞാനിത് തന്നെ ചെയ്യും, വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കാശ് തരാം എന്ന് പറയുമ്പോഴത്തേക്ക് അതിനെ അംഗീകരിക്കുന്നത്, ഈ ഒരു നിലപാടിനെ എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണലായിട്ട് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. പിന്നെ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഭീഷണി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇൻ്റർനാഷണൽ റിലേഷൻസിൽ ഇപ്പോൾ ഇന്ത്യ തന്നെ ഇപ്പോൾ പറഞ്ഞില്ലേ ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഒരു റഷ്യ ആയിട്ടൊരു ഡീൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇത് 5.400 കാസ്റ്റ സർഫസ് ടു എയർ ആൻറ്റി എയർക്രാഫ്റ്റ് ഡിഫൻസ് സിസ്റ്റം, ഒരു ആൻറ്റി എയർക്രാഫ്റ്റ് ഡിഫൻസ് സിസ്റ്റത്തിന് റഷ്യയായിട്ടൊരു കരാറുണ്ടാക്കിയിരിക്കുകയാണ്. അങ്ങനെ കരാറുണ്ടാക്കുന്ന രാജ്യങ്ങളെയൊക്കെ ഉപരോധത്തിൽ ഏർപ്പെടുത്തുമെന്നാണ് US പറഞ്ഞിട്ടുള്ളത്. ആ തരത്തിൽ ബൈഡൻ ഇപ്പോൾ ഇന്ത്യ അത്ര സൂചിക്കുന്നില്ല. എന്നിട്ട് ഇന്ത്യ എന്തുകൊണ്ട് അങ്ങനെ ഒരു ഡീലിന് തയ്യാറാകുന്നു എന്നുള്ളത് മറ്റൊരു മിസ്റ്ററിയാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങയുടെ പാദദാസൻ തന്നെയാണ് എന്ന് ആവർത്തിച്ച് നമ്മുടെ കഴിഞ്ഞകാല ഭരണാധികാരികളും ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നരസിംഹറാവുവിൻ്റെ കാലം മുതൽ ഇങ്ങോട്ട് നരേന്ദ്രമോദിയുടെ കാലം വരെ US എന്ന് പറഞ്ഞ് അസെപ്റ്റ് ചെയ്തിട്ട് ആ തരത്തിലാണ് പാകിസ്ഥാനും US തമ്മിൽ തെറ്റിയപ്പോഴത്തേക്ക് പാകിസ്ഥാന് ഒരു വലിയ ശത്രുരാജ്യമായിട്ട് മാറുന്നത്. ഇപ്പോൾ അഫ്ഗാൻ റഷ്യയും അഫ്ഗാനും തമ്മിലൊരു ബന്ധം ഉണ്ടാകുന്നത്, അതിലൊക്കെയുള്ള നയതന്ത്ര ബന്ധങ്ങളെന്ന് വെച്ചാൽ UNPT താലിബാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഞെരിച്ചു വന്നവരാണ്. അവരുമായിട്ടാണ് റഷ്യ ഇപ്പോൾ ചില നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നത്. ആ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൽ വരുന്ന ഒരുപാട് മഹാത്ഭുതങ്ങളുണ്ട്. ആ മഹാത്ഭുതങ്ങളെന്ന് പറയുന്നത് നമ്മൾ ഈ പ്രത്യയശാസ്ത്ര ചേരുവകളെയൊക്കെ വല്ലാതെ നമ്മൾ കലക്കി കളഞ്ഞുകൊണ്ടുള്ള ചില
സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും നമ്മൾ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഒരു ശാക്തീയ ചേരി എന്ന് പറയുന്നത് അത് വൺ സൈഡഡ് ആയിരുന്നു. ഏകപക്ഷീയമായിട്ട് യൂണിലാറ്ററലായിട്ട് ഒരു പ്രത്യേക സംഘം അല്ലെങ്കിൽ ഒരു യൂറോപ്യൻ യൂണിയനും യുഎസും കൂടി ചേർന്ന് കഴിഞ്ഞാൽ അവർ പറയുന്നതാണ് അന്തിമമായ വാക്ക്. അവർ പറയുന്നതാണ് നമ്മുടെ വിദ്യാഭ്യാസം, അവർ പറയുന്നത് തന്നെ രാജഗുരുക്കൾ പറയും, അവർ പറയുന്നത് തന്നെ വീണ ജോർജ് പറയും, അവർ പറയുന്നത് തന്നെ പിണറായി വിജയൻ പറയും. അതാണ് ഇപ്പോഴത്തെ ലോകത്തിൻ്റെ ഒരവസ്ഥ. അങ്ങനെ എതിരായിട്ടൊരു വാക്ക് ആർക്കും ഒന്നും പറയാനാവാത്തൊരവസ്ഥയിൽ ഈ ഗ്ലാസ്കോ ഉച്ചകോടി നടന്നപ്പോഴത്തേക്ക് അതിനകത്ത് ഈ പറഞ്ഞില്ലേ ഇന്ത്യയിലെ നരേന്ദ്രമോദി പോലും ആ ചൈനയുമായിട്ടൊക്കെ ആലോചിച്ച് ചൈനയുമായിട്ട് കൂട്ടുചേർന്നു എന്ന് സംശയിക്കത്തക്ക തരത്തിൽ പൊതുവായ ഒരു ഡിഫൻസ് മുന്നോട്ട് വെച്ചു എന്നൊക്കെയാണ് പത്രങ്ങൾ എഴുതിവിട്ടിരിക്കുന്നത്. എനിക്കറിഞ്ഞുകൂടാ ഈ രണ്ടുപേർക്കും നരേന്ദ്രമോദിക്ക് ഹിന്ദി അറിയാവൂ, ഇംഗ്ലീഷ് ശരിക്കറിഞ്ഞുകൂടാ, മറ്റേക്കും അവരും അങ്ങനെ ഇംഗ്ലീഷൊന്നും പഠിക്കില്ല ചൈനക്കാർ. അപ്പോൾ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഭാഷ അറിയാൻ വയ്യാത്തതുകൊണ്ട് ഈ പരിഭാഷപ്പെടുത്തി കൊടുക്കുന്നതിനായിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ അവരെ തമ്മിൽ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നറിഞ്ഞൂടാ. അതിന് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ബോർഡറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ആ ലൈൻ ഓഫ് കൺട്രോൾ എന്നൊക്കെ പറയുന്നതൊക്കെ LOC എന്ന് പറയുന്നതൊക്കെ പോയെന്ന് തോന്നുന്നു പഴയ. അപ്പോൾ ലഡാക്ക് മേഖലയിൽ യുദ്ധമൊക്കെ നടക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മോദിക്ക് നിലനിൽക്കണമെങ്കിൽ ഒന്നിൽ കാശ്മീരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകണം, അല്ലെങ്കിൽ ചൈന ബോർഡറിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകണം, അല്ലെങ്കിൽ മോദിക്ക് നിൽക്കാൻ പറ്റില്ല. അത് മോദിയുടെ എക്സിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെടുന്നൊരു കാര്യമാണ്. പണ്ട് മുതലേ എല്ലാ രാജാക്കന്മാരും നിലനിന്നിരുന്ന അയൽ രാജ്യങ്ങളുമായിട്ട് യുദ്ധം ചെയ്തിട്ട് എൻ്റെ രാജ്യം എന്ന് പറയുന്നതാണ് എൻ്റെ ദേശീയത, എൻ്റെ രാജ്യമല്ല എൻ്റെ രാജാവാണ് എൻ്റെ ദേശീയത എന്നുള്ളതായിരുന്നു പഴയ കാലത്തിൻ്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് വേറൊന്നുമല്ല, നമ്മളെ കാലാകാലങ്ങളിൽ ഓരോന്ന് കോവിഡ് തിന്ന് നമ്മൾ ഒരു പരുവമാക്കി, നമ്മൾ കോവിഡ് തിന്ന് ഒരു പരുവമായി. അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ഒരു കോവിഡായിട്ടാണ് ഇപ്പോൾ ഈ ക്ലൈമറ്റ് ചേഞ്ചിൻ്റേതായിട്ടുള്ള അഭ്യാസം. അതായത് പത്രങ്ങളിൽ എന്തൊരു ഹ്യൂജ് ക്യാമ്പയിനിങ്ങാണ്, എഴുതുന്നത് ഒരേ കാര്യം തന്നെയാണ്, എല്ലാവരും എഴുതുന്നത് ഒരേ കാര്യം തന്നെയാണ്. ഇതുകൊണ്ട് ഇന്ത്യക്ക് ഈ പറഞ്ഞിട്ട് നമ്മൾ ഒരു സ്റ്റെപ്പ് ഫോർവേഡ് പോകും ആകും, അല്ലെങ്കിൽ 2070 ആകുമ്പോഴത്തേക്ക് നമ്മൾ ഈ പറഞ്ഞില്ലേ കാർബൺ ഡയോക്സൈഡ് നിൽ എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ എത്തിച്ചേരും. 2021 ഇരുന്നുകൊണ്ട് നമ്മൾ 50 വർഷത്തിന് ശേഷം നടക്കാൻ പോകുന്ന കാര്യത്തെപ്പറ്റി ആ തരത്തിൽ ശുഭാപ്തി വിശ്വാസം പുലർത്തുമ്പോഴത്തേക്ക് നല്ല കാര്യമാണ്. 50 വർഷമെങ്കിലും നമ്മൾ ലോകം നിലനിൽക്കുമെന്ന് പറയുന്നത് തന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ മഹാത്ഭുതമാണ്. കാര്യം കഴിഞ്ഞാൽ അങ്ങനെയുള്ള കളികളാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റി പറയുമ്പോഴത്തേക്ക് നമ്മൾ പ്രധാനമായിട്ടും അവർ തന്നെ അഡ്മിറ്റ് ചെയ്യുന്നു, ഡെവലപ്ഡ് കൺട്രീസ് തന്നെ വികസിത രാജ്യങ്ങളെന്ന് പറയുന്ന ഈ ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങൾ, ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങളെ അവർ തനി അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്യുന്നില്ലല്ലോ. അവരെ നിയന്ത്രിക്കുന്ന കോർപ്പറേറ്റുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലാഭകരമായിട്ടുള്ള അവരുടെ ഈ ലാഭാധിഷ്ഠിതമായിട്ടുള്ള അവരുടെ ഈ സർക്കസ് എത്ര കാലം തുടർന്നു, ജീവിതം ഒരു സർക്കസാണല്ലോ, അത് തുടർന്നു പോയി അവർക്ക് ഈ മേധാവിത്വത്തിൻ്റേതായ വൻകോട്ടകളിൽ ഇങ്ങനെ ഇരുന്നു കൊണ്ട് ലോകത്തെ മുഴുവൻ പരിഹസിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറയുന്ന എല്ലാത്തരം ഹീനമായ അടവുകളും ജനങ്ങൾക്ക് മേൽ പരീക്ഷിക്കേണ്ടി വരും. അതുകൊണ്ട് അവരൊരിക്കലും പറഞ്ഞില്ല. ഇപ്പോൾ ഇതുകൊണ്ട് ഈ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യമാണ് മനുഷ്യരാശി നേരിടുന്ന ഏറ്റവും വിവൽക്കരമായ ഭീഷണി. നമ്മൾ എൻവയോൺമെൻ്റ് എന്നൊക്കെ പറയുന്നത് ഏതാണ്ട് ഇപ്പോൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നതൊക്കെ ഏതാണ്ട് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. എൻവയോൺമെൻ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളൊരു ഒരു ടെറസ്ട്രിയൽ സിറ്റുവേഷനിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ അതിൽ നിന്നത് പോയി, അവിടെ വിട്ടുപോയി, കൈവിട്ടുപോയി. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ ഭൂമിയിൽ നിന്ന് ഇപ്പോൾ പറയുക ഇന്ത്യ പോലെ ഒരു രാജ്യം വലുതായിട്ടൊന്നും കാർബൺ ഡയോക്സൈഡ് അങ്ങ് മുകളിലോട്ട് വിടുന്നില്ല. ആകെയുള്ളത് അവൻ്റെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ഭയങ്കരമായിട്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു ദൂഷ്യം മാത്രമേ ഉള്ളൂ. അതിപ്പോൾ കോവിഡ് വന്നപ്പോഴത്തേക്ക് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിക്ക് വലിയ ഇടിവുണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് നല്ലൊരു കാര്യമാണ്. എന്തായാലും ഓട്ടോമൊബൈൽ കൊണ്ട് ഈ പറഞ്ഞ ലോകം മുഴുവൻ ഓട്ടോമൊബൈൽ കൊണ്ട് നിറയുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനിപ്പോൾ നമ്മൾ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന താരതമ്യേന ക്ലീനറായിട്ടുള്ള അത് ഉപയോഗിച്ചാൽ പോലും അതിന് അതിൻ്റേതായിട്ടുള്ള തകരാറുകളുണ്ടാകും. അതിനിപ്പോൾ ഈ നിശാനിർത്തവും ലഹരി സാധനവും കാറോട്ടമൊന്നും വേണമെന്നില്ല. കാറുകളൊക്കെ ഇത്ര സ്പീഡിൽ രാത്രി കാലത്ത് ഓടുന്നതെന്ന് പറയുന്നത് ഓട്ടോമൊബൈലിൻ്റെ ഒരു സൗകര്യം കൂടിയാണ്. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി വികസിച്ചത് കൊണ്ടാണ് ഈ തരത്തിലുള്ള അത്യാഹിതങ്ങൾക്കൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന്. പിന്നെ ഇപ്പോൾ കെയർ റെയിലൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത്രയും വലിയ റിസ്ക് വരില്ല, ഈ കാറോട്ടത്തിൻ്റെ റിസ്ക് വരില്ല, കാര്യങ്ങളൊക്കെ കുറേ കൂടി സുഗമമായിട്ട് നടക്കും. അതാണ് അതിൻ്റെ, അതുകൊണ്ടാണ് അത് വേണമെന്ന് നമ്മുടെ മുഖ്യമന്ത്രി വാശി പിടിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ സന്മനോഭാവം കൊണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇപ്പോൾ മുല്ലപ്പെരിയാറിനും കോവിഡിനും, മുല്ലപ്പെരിയാറെന്ന് വെച്ചാൽ
കേരള സ്പെഷ്യലാണ്. അത് കഴിഞ്ഞിട്ട് കോവിഡ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണലാണ്. അതിനുശേഷം ഇപ്പോൾ പഴയ ഈ പറഞ്ഞില്ലേ, പാരീസിൽ നിന്ന് നമ്മൾ ഗ്ലാസ്കോയിൽ എത്തുമ്പോഴത്തേക്ക് നമ്മൾ എത്രമാത്രം മുന്നോട്ട് പോയി എന്ന് നമ്മൾ പര്യാലോചന നടത്തുകയും നമ്മൾ മുന്നോട്ട് പോയിട്ടില്ല. കോവിഡ് കഴിഞ്ഞതിന് ശേഷം ഇനി അടുത്ത മനുഷ്യരാശിയെ കാൽക്കീഴിൽ അമർത്താനും ഭയപ്പെടുത്താനുമുള്ള അടുത്തൊരു വിദ്യ എന്ന് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെതാണ്. അത് വേറൊന്നും കൊണ്ടല്ല ഞാൻ പറയുന്നത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ എ കൺസേർട്ടഡ് എഫർട്ട് ഈസ് ഗോയിങ് ഓൺ. വളരെ ഏകോപിതമായിട്ട് പത്രങ്ങൾ നിറച്ച് രണ്ടും മൂന്നും ലേഖനങ്ങൾ, ഇപ്പോൾ ദേശീയ പത്രങ്ങളിലാണെങ്കിൽ രണ്ടും മൂന്നും ലേഖനങ്ങളാണ് ആവർത്തിച്ച് ഒരേ കാര്യത്തെപ്പറ്റി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ആവർത്തിച്ച് ഒരേ കാര്യം തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കാര്യം വെച്ചാൽ ഇതാണ് ഇനി ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഇത് വരുമ്പോഴത്തേക്കും നമ്മുടെ സി ആർ നീലകണ്ഠനൊന്നും വലിയ റോളില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ ഒരു ഇൻഡസ്ട്രി ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞ് നമുക്കിവിടെ ഒരു ഇൻഡസ്ട്രി ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ അതിനെ കുറ്റം പറയാൻ പറ്റില്ല. പിന്നെ വല്ല ഗെയറായാലോ ഗീറായാലോ അത് വരുമ്പോഴത്തേക്കുണ്ടാകുന്ന പരിസ്ഥിതിപരമായ ആഘാതം ഈ അവിടെ മറ്റേ ഏതെങ്കിലും ഒരു സോണിൽ ഇടുക്കിയിലോ തൊടുപുഴയോ അവിടെ ഒക്കെ വെള്ളപ്പൊക്കം ഉണ്ടായാലുണ്ടാകുന്ന ഉരുൾപൊട്ടൽ ഇതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ ആറമുണ്ട് ഇതിനൊക്കെ ഇതിനുള്ള അതൊക്കെ വലിയ സാധ്യതയില്ല. അതൊക്കെ വിട്ടിട്ട് ഇപ്പോൾ ആകാശ വിധാനത്തിൽ വരുന്ന എമിഷൻസാണ് പ്രശ്നം. ഹു മേക്സ് ദി മോസ്റ്റ് എമിഷൻസ് എന്നാണ് പ്രധാനപ്പെട്ട പ്രശ്നം വരുന്നത്. അതിന് കൃത്യമായിട്ടൊരു ഉത്തരം നൽകാൻ ആരും തയ്യാറല്ല. ഞങ്ങൾ ഈ എമിഷൻസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ എമിഷൻസിനെ നിങ്ങൾക്ക് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുമോ? അതായത് നമ്മൾ ഈ അന്തരീക്ഷത്തിൻ്റെ നിലയിൽ വലിയ വ്യതിയാനങ്ങൾ ഉണ്ടാകുകയും അതനുസരിച്ച് കാലാവസ്ഥയിലെ വ്യതിയാനങ്ങൾ അനുസരിച്ച് നമുക്ക് പ്രളയങ്ങൾ ഉണ്ടാകുകയും അല്ലെങ്കിൽ ആ ഈ നമ്മുടെ പരിസ്ഥിതിയുടെ ആഘാതം ഒന്നും നമ്മൾ പറഞ്ഞിരുന്നതിനേക്കാളും കാലാവസ്ഥയുടെ ആയിട്ടുള്ള ആഘാതം നമ്മുടെ ഭൂമിയിൽ വലിയ പരിക്കുകൾ ഏൽപ്പിക്കുകയും ഭൂമിയെ തകർക്കുകയും നമ്മൾ പറഞ്ഞില്ല ഈ ഭൂകമ്പങ്ങൾ മുതലുള്ള വലിയ വലിയ കമ്പങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ആ കമ്പങ്ങൾ ഉൾപ്പെടെയുള്ള പല ഭൂകമ്പങ്ങളുടെയും ഒരു പരിസരം കൂടെ ഉണ്ടായി വരുന്നുണ്ട്. അതുകൊണ്ട് ഭൂമി അപകടത്തിലാണ് എർത്ത്ക്വേക്സ് ഉണ്ടാകുക. ഈ തരത്തിൽ അന്തരീക്ഷത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ നമ്മൾ തന്നെ പറയുമ്പോഴത്തേക്ക് എന്തിനാണ് സാൻ ഫ്രാൻസിസ്കോ നിന്ന് അവൻ്റെ സ്പേസ് വെഹിക്കിൾ കൊണ്ടുവന്നിട്ട് ഇവിടെ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിക്കുന്നത്? നമ്മൾ ന്യായമായൊരു ചോദ്യം ചോദിച്ചാൽ അതിനാരും ഉത്തരം പറയില്ല, ആരും കേൾക്കുകയില്ല, കാണുകയില്ല. കാര്യം സ്പേസ് ജങ്ക് ഈസ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളതാണ്, ഏറ്റവും അപായകരമാണ് സ്പേസ് ജങ്ക് എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. അത് ഭൂമിയിലെ ടെറസ്ട്രിയലായിട്ടുള്ള ഈ ഇതിനെ തന്നെ വല്ലാതെ ബാധിക്കും ഈ സ്പേസ് ജങ്ക് എന്ന് പറയുന്നത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് അപ്പുറത്ത് നിന്നാലും ഇപ്പുറത്ത് നിന്നാലും അത് നമ്മുടെ ഭൂമിയെ എങ്ങനെയാണ് ബാധിക്കുന്നത്? അപ്പോൾ ഇങ്ങനെ ഈ ഉള്ള ആ ഒരു ജങ്കിൻ്റെ സ്ഥിതി എങ്ങനെയാണ് ബാധിക്കുന്നത്? അത് ഈ പറഞ്ഞ പോലെ എർത്ത്ക്വേക്സിന് കാരണമാകും, സുനാമിക്ക് കാരണമാകും. ഇപ്പോൾ ഇവരിപ്പോൾ ഈ പറഞ്ഞില്ലേ, ഇപ്പോൾ ആർട്ടിക്കിലോ അന്റാർട്ടിക്കിലോ അവിടെ ഈ മഞ്ഞുരുകുന്നുണ്ട്. മഞ്ഞുരുകിയിട്ട് അതെല്ലാം കൂടെ സമുദ്രത്തിലേക്ക് ഒഴുകി വന്നു കഴിഞ്ഞാൽ മഹാപ്രളയം ഉണ്ടാകുമെന്നും ആ പ്രളയജലത്തിൽ നമ്മളൊക്കെ ഒഴുകി പോകുമെന്നൊക്കെയുള്ള രീതിയിലുള്ള ആശ്ചര്യകരമല്ലാത്ത തരത്തിലുള്ള പ്രൊപ്പഗാൻഡയൊക്കെ വരുന്നുണ്ട്. പണ്ടങ്ങനെ ഒരുപാട് പ്രളയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നാണ് എ ബാലകൃഷ്ണനുള്ള അദ്ദേഹം ചരിത്രം എഴുതുന്ന പറയുന്നത്. വസ്തുതയാണ്, പണ്ട് ഒരുപാട് പ്രളയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ പുരാണങ്ങളിലൊക്കെ ആ നോഹയുടെ പേടകത്തിൽ ആളുകൾ കയറിയിരുന്ന് പോയി ഒരു നാലഞ്ച് പേര് മാത്രം രക്ഷപ്പെടുന്ന കാര്യമുണ്ട്. അത് ഞാനും എൻ്റെ കുടുംബവും നമ്മുടെ മന്ത്രിസഭയിലുള്ള എല്ലാ അംഗങ്ങൾക്കും വേണ്ടി മാത്രം ഒരു പേടകം തയ്യാറാക്കും, ബാക്കിയുള്ളതെല്ലാം വെള്ളത്തിൽ മുങ്ങി മരിക്കും. അതാണ് അതിലൊക്കെ പറയുന്നത്. അപ്പോൾ അതൊക്കെ അങ്ങനെ ഉണ്ടായിക്കൂടാന്നൊന്നുമില്ല. ഇതൊന്നും നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോൾ നാളെ നമ്മൾ ചത്തുപോകും അല്ലെങ്കിൽ മനുഷ്യരാശിക്ക് അപകടം സംഭവിക്കും, നമുക്ക് തടുക്കാനാവുന്ന കാര്യമല്ല, ഇന്ത്യക്ക് തടുക്കാനാവുന്ന കാര്യമല്ല. എന്നു വെച്ചാൽ ഇന്ത്യയുടെ നിയന്ത്രണത്തിലല്ല ഇന്ത്യയിൽ നല്ല എമിഷൻസ് ഉണ്ടാകുന്നത്. ഇവിടെ എമിഷൻസ് നമ്മൾ എത്രത്തോളം കുറച്ചാലും എത്രത്തോളം മിനിമൈസ് ചെയ്താലും അതുകൊണ്ട് ഈ ലോകത്ത് എമ്പാടുമുള്ള കാർബൺ എമിഷൻസ് കുറയ്ക്കാൻ പറ്റില്ല. അത് എല്ലാവരും കൂടെ വിചാരിച്ചേ പറ്റൂ. പക്ഷേ അത് കോർപ്പറേറ്റ്സിന് അങ്ങനെ ഒരു വിചാരമില്ല. അങ്ങനെ ഒരു വിചാരം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അവർ പൊല്യൂഷൻ ഉണ്ടാകുന്ന ഈ പൊല്യൂട്ടൻസ് ആയിട്ടുള്ള എല്ലാ ഈ സംഭവങ്ങളെയും അവരില്ലാതാക്കാൻ വേണ്ടിയുള്ള വളരെ കൃത്യമായിട്ടുള്ള നീക്കങ്ങൾ നടത്തണമായിരുന്നു. അതവർ നടത്തിയിട്ടില്ല. അപ്പം ഞാൻ പറയുന്നതിൻ്റെ ഒരു ചുരുക്കം ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ വരുന്ന ഈ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് ഇവിടെ വരുന്ന ഒരു സംഭവം വെച്ചാൽ പരിസ്ഥിതി അങ്ങ് വിട്ട്, ഈ പരിസ്ഥിതി നാശം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു സൈഡ് ട്രാക്ക് ചെയ്ത് വിട്ടെന്ന് ഞാൻ പറയുന്നില്ല, പൂർണ്ണമായിട്ട് വിട്ടെന്ന് പറയുന്നില്ല. ഇനിയിപ്പോൾ കാലാവസ്ഥാ വ്യതിയാന വിരുദ്ധ സംരക്ഷണത്തിനായിട്ട് വിദേശത്ത് നിന്ന് ഫണ്ട് വരും. അതിപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിന് കാശ് കിട്ടിയില്ലെങ്കിലും വേറെ പലരും ആ കാലാവസ്ഥാ വ്യതിയാനത്തെ സംബന്ധിച്ചുള്ള പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തുന്നതിലും അല്ലെങ്കിൽ ഈ തരത്തിൽ എവിടെയെങ്കിലും കൽക്കരി
ഉപയോഗിക്കണം. ഇനിയിപ്പോൾ നമ്മൾ വീട്ടിൽ പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്തായാലും ഇപ്പോൾ ഓട്ടോമൊബൈൽസിലിപ്പോൾ എല്ലാം ഉടനെ കൺവേർട്ട് ചെയ്ത് ഇലക്ട്രിസിറ്റി ആക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഓട്ടോമൊബൈൽ പുറത്തിറക്കാൻ ശരിക്കും ഒരു നടത്തേണ്ട സമരം അതാണ്. ഇപ്പോൾ നടത്തേണ്ട സമരം അതാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ എമിഷൻസ് ഈ അരുതല്ലാത്ത എമിഷൻസ് ഉണ്ടായിപ്പോകുന്നത് ഓട്ടോമൊബൈൽസിൽ നിന്നും മറ്റുള്ള വാഹനങ്ങളിൽ നിന്നൊക്കെയാണ്. നമ്മൾ വിറക് കത്തിച്ചാലും ഗ്യാസ് കത്തിച്ചാലും എന്ത് കത്തിച്ചാലും ശരി തന്നെ അതിൽ നിന്നൊക്കെ ഉണ്ടായി വരുന്ന എമിഷൻസ് ഉണ്ട്. അപ്പോൾ ആ എമിഷൻസിനെയൊക്കെ നമ്മൾ എങ്ങനെ ഉപരോധിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ സമരം അങ്ങോട്ട് തിരിക്കണം. നമ്മൾ മരം മുറിക്കുന്ന മരം നടുന്നതൊക്കെ വിട്ടിട്ട് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിക്കെതിരെ ഒരു സമരം ഒന്ന് തുടങ്ങണം. എന്നാലേ ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിക്കെതിരെ നടന്നു തുടങ്ങിയാൽ ചിലപ്പോൾ ആ ഇൻഡസ്ട്രിക്കാരൻ കാശും തരും. കുറേ കഴിയുമ്പോൾ നമ്മൾ സമരം പിൻവലിച്ചിട്ട് ഇത് നല്ല ഓട്ടോമൊബൈലാണ്, ഇതിന് പുതിയ പുതിയ ആധുനികമായിട്ടുള്ള ഒരുപാട് സൗകര്യങ്ങളുണ്ട്, അതുകൊണ്ട് ഏറ്റവും കുറച്ച് പെട്രോൾ മാത്രമേ ചിലവാകൂ, ഡീസൽ മാത്രമേ ചിലവാകൂ, അതല്ലെങ്കിൽ ഇത് വൈദ്യുതി ഉപയോഗിച്ച് ഓടിക്കാവുന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും. അപ്പോൾ നമുക്കിപ്പോൾ പറഞ്ഞില്ല, ഇനിയിപ്പോൾ ഇത്രയും കാലം പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ നമ്മൾ ജലവൈദ്യുത പദ്ധതികളൊക്കെ ഉപരോധിച്ചു നമ്മുടെ പ്രൊഡക്ഷനെ ഇല്ലാതാക്കി. നമുക്ക് പ്രൊഡക്ഷൻ ഉണ്ടെങ്കിലേ ഭൂമിയിൽ പറ്റൂ. അതിൽ എത്ര നോൺ പൊളിയൂട്ടൻ്റ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ പറ്റുമോ അത്രയും നോൺ പൊളിയൂട്ടൻ്റ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഉണ്ടാക്കണം. അതിനുവേണ്ടി ഓരോ രാജ്യവും അവൻ്റെ ഈ സാമ്പത്തികമായിട്ടുള്ള അവസ്ഥയെ റീഡിസൈൻ ചെയ്തുകൊണ്ട് വരണം. അതില്ലാതാക്കിക്കൊണ്ട് ഇത് മുഴുവൻ ഞാനുണ്ടാക്കിക്കൊണ്ടുവന്ന് ഞാനുണ്ടാക്കിയിടുന്ന മാർക്കറ്റിൻ്റെ ഉപഭോക്താവായ മതി നീ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മൂന്നാം ലോക അല്ല ഒന്നാം ലോക രാജ്യങ്ങളും അവരെ നിലനിർത്തുന്ന ട്രാൻസ്നാഷണൽ കോർപ്പറേഷൻസും കൂടി സൃഷ്ടിക്കുന്ന ഈ ചതുരങ്ങൾക്കുള്ളിൽ തന്നെ നമ്മൾ അകപ്പെട്ട് നിൽക്കുന്നത് എന്തായാലും അപകടകരമാണ്. ഇപ്പോൾ ചൈനയ്ക്ക് ചൈനയുടെ ഇൻട്രസ്റ്റ് ഉണ്ട്, റഷ്യക്ക് റഷ്യയുടെ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ട്. അവരാരും അവരുടെ ദേശീയമായ താല്പര്യങ്ങൾ കൈവിട്ട് കളിക്കില്ല. അവരുടെ അവിടെ എത്രത്തോളം എമിഷൻസ് ഉണ്ടാകുന്നുണ്ട്, ഓരോ രാജ്യവും അവരുടെ എമിഷൻസിൻ്റെ ഒരു ക്വാണ്ടം എത്രയാണെന്ന് സത്യസന്ധമായിട്ട് ഒരു സമ്മിറ്റ് വിളിച്ച് കൂട്ടിയിട്ട് പറയട്ടെ. അതിൽ നമ്മൾ ഇത്രത്തോളം ഇത്ര വർഷത്തിനിടെ എന്തിനാ 2070 വരെ പോകുന്നു, 2023 നിൽക്കുമ്പോഴത്തേക്ക് 2030 എത്തുമ്പോഴത്തേക്ക് നമ്മൾ എമിഷൻസ് കൃത്യമായിട്ട് ഇത്രയും കുറച്ചിരിക്കും എന്ന് പറയാനുള്ള ഒരു ഒരു സന്നദ്ധത ആരെങ്കിലും കാണിക്കുകയും ആ കാണിച്ചിട്ട് അതുപോലെ തന്നെ ഈ പറഞ്ഞില്ലേ ഈ ഇതിൻ്റെ ഈ സ്പേസ് ട്രാഫിക് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ്. അതിന് ഭയങ്കരമായിട്ടുള്ള ആഘാതങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ശാസ്ത്രജ്ഞന്മാർ തന്നെ പറയുന്നത്. നമ്മൾ പറഞ്ഞില്ലേ നമ്മളിപ്പോൾ ആകാശ പരിസ്ഥിതിയാണ് ഭൗമ പരിസ്ഥിതിയെക്കാളും വളരെ പ്രധാനമായിട്ട് വരുന്നത്. ഭൗമ പരിസ്ഥിതി എന്ന് പറയുന്നത് ആകാശ പരിസ്ഥിതിയെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. കാര്യം കഴിഞ്ഞാൽ ഇപ്പോൾ വിറക് അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞില്ലേ എന്തെങ്കിലും ഒരു ഫ്യൂവൽ നിങ്ങൾ എരിച്ച് അത് പുകയായി അത് കരിയായി മാറിക്കഴിയുമ്പോഴത്തേക്ക് പിന്നീട് അവിടെ അവശേഷിക്കുന്നത് ആകാശമാണ്. ഭൗതിക വസ്തു എന്ന് പറയുന്നത് ആബ്സ്ട്രാക്റ്റായിട്ട് പുകയായിട്ട് അങ്ങ് മുകളിലോട്ട് പോവുകയാണ്. അതാണ് സത്യാനന്തരം എന്ന് പറയുന്നത്. ഇപ്പോൾ പെട്രോൾ എന്ന് പറയുന്നത് സത്യവും പെട്രോളിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന എരിഞ്ഞ് പെട്രോൾ ഇല്ലാതായിത്തീരും, അപ്രത്യക്ഷമായിത്തീരും, സത്യം അവിടെ ഇല്ലാതായിത്തീരും. പിന്നെ സത്യാനന്തരമാണ് ആകാശത്തോട്ട് പോകുന്നത്. കൽക്കരി അങ്ങനെയാണ്. കൽക്കരി ആ തരത്തിൽ അത് കത്തിച്ച് അതിൻ്റെ പുക മുഴുവനും ആകാശത്തോട്ട് പോയി അവസാനം ആ തരത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒറിജിനലായിട്ടുള്ള അതുകൊണ്ടാണ് ബോധത്തിലത് പറയുന്നത് ഒറിജിനൽ ഇല്ല, ഒറിജിനൽ ഉണ്ടാകില്ല, ഒറിജിനൽ എങ്ങനെയാണ് പോകുന്നത്, ഒറിജിനൽ കാർബൺ ഡയോക്സൈഡായിട്ട് മുകളിലോട്ട് പോയി അവിടെ കൂട് കെട്ടിയിരുന്നുകൊണ്ട് നമ്മുടെ തലയ്ക്ക് മീതെ ബോംബിടുകയാണ് ചെയ്യുന്നത്. ബോംബിങ് പോലെയാണിതെന്നാണ് അമിതാഭ് ഘോഷ് പറയുന്നത്. അപ്പോൾ ആ തരത്തിൽ മുഖത്ത് ആകാശത്ത് പോയാണല്ലോ നമ്മൾ ബോംബിടുന്നത്. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ കാലാൾപ്പട അങ്ങോട്ട് തോക്കും വാളും ഒക്കെ ഉപയോഗിച്ചത് പണ്ട് നമുക്ക് നമ്മുടെ അസ്ത്രവിദ്യയിലായിരുന്നു നമ്മളെ ഏറ്റവും വലിയ പ്രാമാണികന്മാർ. ഇവിടെ നിന്ന് ഒരു അസ്ത്രം അങ്ങോട്ട് തൊടുത്ത് വിട്ട് കഴിഞ്ഞാൽ ശ്രീലങ്കയും കഴിഞ്ഞ് ആഫ്രിക്ക വരെ പോകുമായിരുന്നു. അപ്പോൾ അന്ന് ശ്രീരാമനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ ഒളിമ്പിക്സിനൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് പണ്ടൊരു അഭിനവ് ബിന്ദ്രയ്ക്ക് അങ്ങോട്ട് ഒരു സ്വർണ്ണ ഉടൽ കിട്ടിയപ്പോൾ തന്നെ നമ്മൾ അന്തം വിട്ടു. നീരജ് ചോപ്ര ഒരു ജാവലിൻ എടുത്ത് എറിഞ്ഞു. അതായത് കുന്തപ്പയറ്റാണ്. കുന്തപ്പയറ്റിൽ നമ്മൾ പണ്ട് മുതലേ ഇന്ത്യക്കാർ പ്രവീണന്മാരായിരുന്നു. കുന്തം ജാവലിൻ എന്ന് പറഞ്ഞാൽ കുന്തമാണ്. കുന്തം എന്ന് വെച്ചാൽ മിസൈലാണ്. മിസൈലിൻ്റെ ഏറ്റവും പ്രാകൃതമായ ഒരു രൂപങ്ങളിൽ ഒന്നാണ്. ഏറ്റവും പ്രാചീനമായ മിസൈൽ എന്ന് പറഞ്ഞാൽ കല്ലാണ്. അതാണ് പണ്ട് ദാവീദ് പ്രയോഗിക്കുന്ന ഗോലിയത്തിനെതിരെ ദാവീദ് പ്രയോഗിക്കുന്ന ഏറ്റവും പ്രാചീനമായ ആയുധം എന്ന് പറയുന്നത്
കല്ലാണ്. എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്ത് നിൽക്കുന്നതിൻ്റെ അപ്പുറം പോയി തലവിട്ട് ഒരു കവണ കൊണ്ടിട്ട് ഒരു വലിയ രാക്ഷസനെ വീഴ്ത്തുന്നു എന്നുള്ളതാണ്. ഇവിടെ ഒരു വലിയ രാക്ഷസൻ നിൽക്കുകയാണ്, നമ്മൾ കവണയായിട്ട് നിൽക്കുകയാണ്, കല്ലുമുണ്ട് കവണയുണ്ട്. പക്ഷേ നമ്മളങ്ങോട്ട് അടിച്ചിട്ട് അങ്ങോട്ട് കയറുന്നില്ല, കല്ലിങ്ങി തിരിച്ചു വന്ന് നമ്മുടെ വണ്ടയ്ക്ക് തന്നെ വീഴുന്നു. അതാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. അങ്ങനെ ഒരു പ്രത്യേക കാലാവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ആ ജാവലിൻ എറിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഫസ്റ്റ് കിട്ടി. അത് ട്രഡീഷണലായിട്ട് നമുക്ക് കിട്ടേണ്ടതാണ്. നമ്മളീ കുന്തക്കാരായിട്ടുള്ള ഒരുപാട് പേര് നമ്മുടെ ഭടന്മാർ പണ്ട് ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ കുന്തത്തിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു പോയി. കുന്തത്തിൻ്റെയും കാലാൽപ്പടയുടെയൊക്കെ കാലം കഴിഞ്ഞു. കുതിരപ്പട വന്ന് അശ്വാരൂഢന്മാരായിട്ടുള്ള സൈനികന്മാർ നടത്തുന്ന യുദ്ധത്തിൻ്റെ കാലം വന്നു. കാലാൽപ്പടയുടെ കാലം വന്നു. അത് കഴിഞ്ഞിട്ട് ജലാശയം വഴി നടക്കുന്ന അന്തർവാഹിനികളിലൂടെയുള്ള അണ്ടർഗ്രൗണ്ടായിട്ടുള്ള സമരത്തിൻ്റെ കാലം വന്നു. എന്നാലൊരു യുദ്ധം നടക്കുമ്പോൾ പ്രധാനമായിട്ട് നടക്കുന്ന യുദ്ധം ഈ വ്യോമാതിർത്തിയുടെ അല്ലെങ്കിൽ വ്യോമ മേഖലയിലാണ് ഇപ്പോൾ യുദ്ധം പ്രധാനമായിട്ട് നടക്കുന്നത്. ഭൂമിയെ നിങ്ങൾ നശിപ്പിക്കണമെങ്കിൽ നിങ്ങൾ ഭൂമിയുടെ മുകളിലേക്ക് പറന്ന് പറന്ന് പോയിട്ട് അവിടെ നിന്ന് തീ ബോംബുകൾ വർഷിച്ച് ഭൂമിയിലോട്ട് ഇടുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഭൂമിയിൽ കുഴുകൊഴിച്ച് നമ്മൾ ട്രഞ്ചിനുള്ളിലിരിക്കും. നമ്മളിപ്പോഴേ ട്രഞ്ചിനുള്ളിലിരിക്കുകയാണ്. കേരളമൊക്കെ എത്രയോ കാലമായിട്ട് ട്രഞ്ചിനുള്ളിലിരിക്കുകയാണ്. കോവിഡ് വന്നപ്പോൾ നമ്മൾ ട്രഞ്ചിനുള്ളിൽ കയറി. അതിന് മുമ്പേ നമ്മൾ ട്രഞ്ചിനുള്ളിലാണ്. നമുക്ക് ഒരു വ്യവസായശാലയും ഇവിടെ നമുക്ക് നടത്താൻ പറ്റില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ അവൻ മോളിൽ നിന്ന് കോവിഡിൻ്റെ ബോംബ് ഇട്ട് തരും. ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാൻ പറ്റില്ല. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഇതൊരു വളരെ ചരിത്രത്തിൽ നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. അപ്പോൾ അതിൽ നമ്മൾ ദുഃഖിച്ചിട്ടൊന്നും കാര്യമില്ല. അതൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേക സാഹചര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് വേറെ ഒന്നുമില്ല. ഇപ്പോൾ ഈ തരത്തിൽ നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ഇതിൻ്റെ ഇദ്ദേഹം പറയുമ്പോൾ അമിതാവ് ഘോഷ് പറയുന്നത് പറഞ്ഞില്ലേ, ബയോവാർ എന്ന് പറയുമ്പോൾ ആകാശത്തു നിന്നാണ് വരുന്ന ബോംബ് പോലെയാണ് ഇങ്ങോട്ട് വീഴുന്നത്. അപ്പോൾ ശരിക്കിപ്പോൾ ഈ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുമ്പോഴത്തേക്ക് അത് ആകാശത്തു നിന്നാണ് വരുന്നത്, ഭൂമിയിൽ നിന്നല്ല വരുന്നത്. ഭൂമിയിൽ നിന്ന് നമ്മൾ ഇതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ മുകളിലോട്ട് പറന്നു പോവുകയാണ്. മുകളിലോട്ട് പറന്നു പോയിട്ട് മുകളിൽ നിന്ന് ഇങ്ങോട്ട് ഇടുകയാണ്. സ്പേസ് ജങ്ക് എന്ന് പറയുന്നതിൻ്റെ പ്രാധാന്യം അതാണ്. എന്തുകൊണ്ടാണ് ഈ പറഞ്ഞില്ലേ ഒരു റോക്കറ്റ് മുകളിലോട്ട് വിക്ഷേപിച്ചിട്ട് അത് ഇന്ത്യയുടെ തലയിൽ നിലനിർത്തിയിരിക്കുന്നത് എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ചോദിക്കുന്നില്ല. നമുക്ക് ഇത് എൻ്റെ കയറ്റിറങ്ങ് കൂലി കിട്ടിയാൽ മതി. ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ ഇപ്പോൾ വരുന്ന പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പേസ് എന്ന് പറയുന്നത് ആര് മാനേജ് ചെയ്യുമെന്നുള്ളത്, അല്ലെങ്കിൽ സ്പേസിന് താഴെയുള്ള ആകാശം ആര് മാനേജ് ചെയ്യുമെന്നുള്ളത്, അവിടുത്തെ ട്രാഫിക്ക് ആര് കൺട്രോൾ ചെയ്യുമെന്നുള്ളത്, ആ ട്രാഫിക്കിൽ വരുന്ന ഇടപെടലുകൾ ഏത് തരത്തിലുള്ളതായിരിക്കും എന്നുള്ളത്. ഇപ്പോൾ യുദ്ധവിമാനങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ പറഞ്ഞില്ലേ, ഇപ്പോൾ റഷ്യയിൽ നിന്ന് വാങ്ങുന്നു എന്ന് പറയുന്നത് സർഫസ് ടു ആൻറ്റിക്രാഫ്റ്റ് ഡിഫൻസ് സിസ്റ്റമാണ്. സർഫസ് ടു എയർ ആൻറ്റിക്രാഫ്റ്റ് ആൻറ്റി എയർക്രാഫ്റ്റ് ഡിഫൻസ് സിസ്റ്റമാണ്. സർഫസ് എന്ന് പറഞ്ഞാൽ ഭൂതലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് എയർക്രാഫ്റ്റിനെ എങ്ങനെയാണ് അടിച്ച് വീഴ്ത്തുക എന്നുള്ളതാണ്. അതിനാണ് നമ്മളിപ്പോൾ റഷ്യയുടെ സഹായം തേടുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഭൂമിയിൽ നിന്ന് ആകാശത്തോട്ട് വിട്ടിട്ട് ആകാശത്ത് തിരിച്ചോട്ട് ഇങ്ങോട്ട് വരുന്നതാണ് ഈ എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ എയർക്രാഫ്റ്റുകളെ വെടിവെച്ച് വീഴ്ത്തുക എന്നുള്ളതാണ്. ഈ എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത് ക്ലൈമറ്റിൻ്റെ എയർക്രാഫ്റ്റാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. ആൻഡ് ഹൂ ഡോമിനേറ്റ്സ് ദി എയർക്രാഫ്റ്റ് സിസ്റ്റം ദേർ, നമ്മൾ പറയുന്നത് നമുക്ക് പണ്ട് അതിനെ സ്കൈ എന്ന് പറയാമായിരുന്നു, ആകാശം എന്ന് പറയാം. ഇപ്പോൾ ആകാശ വ്യോമത്തിൻ്റെ അതിരുകൾ നമുക്ക് നിർണ്ണയിക്കാൻ പറ്റില്ല, കടലിൻ്റെ അതിരുകൾ നിർണ്ണയിക്കാൻ പറ്റില്ല. ഇറ്റാലിയൻകാർ നമ്മളെ മത്സ്യത്തൊഴിലാളികളൊക്കെ പിടിച്ചുകൊണ്ട് പോയി കൊല്ലുന്നതുകൊണ്ടാണ്. കടലിൻ്റെ അതിരുകളെ സംബന്ധിച്ച് ഒരുപാട് തർക്കമുണ്ടെന്നുള്ള വ്യോമാതിർത്തികളെ പറ്റി ഒരുപാട് തർക്കങ്ങളുണ്ട്, വലിയ വലിയ തർക്കങ്ങളുണ്ട്. എന്നിട്ട് വ്യോമത്തിനും വ്യോമത്തിനും അപ്പുറമുള്ള സത്യാനന്തര ലോകമുണ്ട്. ആ സത്യാനന്തര ലോകത്തെയാണ് നമ്മൾ സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഒരു യുദ്ധം ആരംഭിക്കുകയാണെങ്കിൽ ആ യുദ്ധത്തിൻ്റെ ആ ഗതി എന്തായിരിക്കും, അല്ലെങ്കിൽ ഈ തരത്തിൽ നമ്മൾ പറഞ്ഞില്ല, നമ്മൾ ഈ അങ്ങോട്ട് മുകളിലോട്ട് അയക്കുന്ന സാധനങ്ങളൊക്കെ നമ്മുടെ ഭൂമി എങ്ങനെയാണ് ബാധിക്കുന്നത്, ഭൂമി എങ്ങനെയാണ് തിരിച്ചു ബാധിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഭൗമ പരിസ്ഥിതി എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ബീൻ ട്രാൻസ്ഫേർഡ് ടു സംതിങ് ബിയോണ്ട് അവർ സ്കൈ, ബിറ്റ്വീൻ സ്കൈ ആൻഡ് സ്പേസ്. സ്പേസിനും ആകാശത്തിനും ഇടയ്ക്കുള്ള ഒരു സ്ഥിതിവിശേഷമായിട്ട് മാറുകയാണ് ഈ സ്പേസ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. അവർ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു, അതായത് മുതലാളിത്തം അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു, ദർ ഈസ് എൻ എക്കോസിസ്റ്റം, സ്പൈ ഒരു സ്പേസ് എക്കോസിസ്റ്റം ഉണ്ടെന്ന് അവർ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു.
ആ ഒരു എക്കോ സിസ്റ്റം, ആ എക്കോ സിസ്റ്റത്തിൽ നമ്മളും പാർട്ടിസിപ്പൻ്റ് ആകുന്നു എന്നാണ് നമ്മുടെ സാഡിസ്റ്റ് പറയുന്നത്. നമ്മുടെ സാഡിസ്റ്റ് മുഖ്യമന്ത്രി പറഞ്ഞ അതാണ്. ആ എക്കോ സിസ്റ്റം വരുന്നുണ്ട്. 12 സ്റ്റാർട്ടപ്പുകൾ ബിൽഗേറ്റ്സിൻ്റെ 12 സ്റ്റാർട്ടപ്പുകൾ നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളും ആ എക്കോ സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറുകയാണ്. എല്ലാ എക്കോ സിസ്റ്റം തന്നെയാണ് ഭൂമിയിലുള്ളതും. ഈ മരവും ചെടിയും പൂവും കായും ഓന്തും എലിയും അണ്ണാനും ഈ പറഞ്ഞ മത്സ്യവും സചേതനവും അചേതനവുമായിട്ടുള്ള പാറയും പാറമടയും ഒക്കെ തന്നെ ഒരു എക്കോ സിസ്റ്റത്തിൻ്റെ, അല്ലെങ്കിൽ മണ്ണും മണ്ണിൻ്റെ അടിയിലുള്ള ലെയറും ജലവും ജലഗർഭങ്ങളും ഇതൊക്കെ തന്നെ എക്കോ സിസ്റ്റത്തിൻ്റെ ഭാഗമാണെന്ന് പറയുന്നത് പോലെ നമ്മൾ മാൻമെയ്ഡായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ അങ്ങോട്ട് ഉയർത്തിവിട്ടിട്ടുണ്ട്. അത് നമ്മുടെ ഒരു അന്തരീക്ഷത്തെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്. നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊടുക്കുന്ന എമിഷൻസ് ഉണ്ട്. ആ എമിഷൻസ് എന്ന് പറഞ്ഞത് സാധാരണഗതിയിൽ അങ്ങ് വളരെ വ്യാപനം ഉണ്ടായി പോകില്ല, ഒരു മാതിരിയൊക്കെ ഡിഫ്യൂസ് ചെയ്ത് പോകുന്നതായിരുന്നു ഭൂമിയിൽ നിന്ന് പോകുന്ന ഡിഫ്യൂഷൻസ്. പക്ഷേ ഇവർ പറയുന്നത് എമിഷൻസ് അങ്ങനെ ഡിഫ്യൂസ് ചെയ്ത് പോകില്ല, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ കൊണ്ടുപോയിരിക്കുന്ന വാഹനങ്ങളിൽ നിന്നുള്ള വേറെ തരം എമിഷൻസ് ഉണ്ടാകും. അതായിരിക്കും ഇതിൻ്റെ കാരണം. അതായത് ഭൂമിയിൽ നിന്ന് നമ്മൾ കൽക്കരിയുടെ നാളങ്ങൾ എത്ര മുകളിലോട്ട് വിട്ടാലും അതിന് പോകുന്നതിന് ഡിഫ്യൂസ് ചെയ്യുന്നതിനും അത് കലരുന്നതിനും ഒക്കെ ചില ഇതുണ്ട്. അവിടെ അതിൻ്റെ പകർപ്പുകളുണ്ടായിരിക്കും. പക്ഷേ ഇതിന് പുറമെ വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളിപ്പോൾ പറഞ്ഞല്ലേ ഇന്ത്യയിൽ സാർവത്രികമായിട്ട് മഴക്കാലത്ത് നന്നായിട്ട് മഴ വരുന്നുണ്ട്. ഉഷ്ണരാജ്യങ്ങളിലാണ്. ഉഷ്ണരാജ്യങ്ങളെന്ന് പറയുന്നത് ക്ലൗഡ് സീഡിങ്ങിൻ്റെ ഒരു മാർക്കറ്റാണ്. ക്ലൗഡ് സീഡിങ്ങിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ക്ലൗഡ് സീഡിങ്ങിൽ നമ്മൾ ആകാശത്തെ രാസവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. രാസവൽക്കരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മഴവെള്ളം പോലും ശുദ്ധജലമല്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ അതിൽ പറഞ്ഞില്ലേ പൊട്ടാസ്യം ഓക്സൈഡും സിൽവർ ഡയോക്സൈഡും സിൽവർ അയഡൈഡും അങ്ങനെയുള്ള ഒരുപാട് രാസവസ്തുക്കൾ കലർത്തിയിട്ടാണ് നമ്മൾ പറഞ്ഞില്ലേ ഈ ജലഗർഭം ധരിച്ചിരിക്കുന്ന, അതായത് അത് ചിലപ്പോൾ ഡിഫ്യൂസ് ചെയ്തങ്ങ് പോകും. ഇപ്പോൾ എല്ലാം ഈ ന്യൂനമർദ്ദങ്ങളൊക്കെ ഉരുണ്ടുകൂടി മേഘങ്ങളൊക്കെ ഇങ്ങനെ നീങ്ങി നീങ്ങി വരുമ്പോഴത്തേക്ക് അത് ചിലപ്പോൾ അത് ഡിസ്പേഴ്സ് ചെയ്തങ്ങ് പോകും. അപ്പോൾ അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി അവയെ കംപ്രസ് ചെയ്തിട്ട് അവയെ മഴ പെയ്യിക്കാൻ വേണ്ടി സമ്മർദ്ദം കൊടുക്കുമ്പോൾ ചിലപ്പോൾ മേഘവിസ്ഫോടനം ഉണ്ടാകും, അല്ലാതെ ഉണ്ടാകും, ധാരാളമായിട്ട് മഴ ഉണ്ടാകും. പക്ഷേ അതിലൊന്നും കുഴപ്പമൊന്നുമില്ല. മഴ ഉണ്ടാകുന്നതിലോ മേഘവിസ്ഫോടനം ഉണ്ടായി ഇവിടെ കുറേ പേര് മരിച്ചു പോകുന്നു, അതെല്ലാം നമുക്ക് സഹിക്കാം. പക്ഷേ അതിനേക്കാളും പ്രധാനം എന്ന് പറയുന്നത് ആകാശത്തിൽ ഈ രാസവസ്തുക്കളുടേതായ ഒരു വിന്യാസം നടക്കുന്നുണ്ട് ക്ലൗഡ് സീഡിങ്ങിലൂടെ. അതിൽ നിന്നുണ്ടാകുന്ന ഒരു പൊള്യൂഷനുണ്ട്. ആൻഡ് ഹൂഡ് കൺട്രോൾ ഇറ്റ്? വൈ ദറ്റ് ക്വസ്റ്റ്യൻ ഈസ് നോട്ട് റൈസ്ഡ്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇന്ത്യക്ക് ചോദിക്കാവുന്ന ചോദ്യമാണ്. നമ്മുടെ രാജ്യത്ത് നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് പ്രശ്നമുണ്ടോ? ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്നിപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ സിൽവർ അയഡൈഡിൻ്റെ പ്രയോഗം വരുമ്പോഴത്തേക്ക് അത് പറയില്ലേ നമ്മുടെ ടോൺസിലൈറ്റിസ് കൂടുതൽ അയഡിൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇൻഫെക്റ്റഡ് ആകും. ആ ഇൻഫെക്ഷൻ നമ്മുടെ ഈ തൈറോയിഡിനെ ബാധിക്കും. അത് കോയിറ്ററിനേക്കാളും വളരെ ഡിസ്ട്രക്റ്റീവായിട്ടുള്ള ഒരു സംഭവമായിട്ട് വരും. ഇറ്റ് മേ ബ്രിങ് ഡെത്ത്. ആ തരത്തിലാണ് പറയുക. ഇപ്പോൾ നമ്മുടെ ഈ അയഡൈഡ് സാൾട്ടിൻ്റെ കണ്ടൻറ്റിൽ അയഡിൻ്റെ കണ്ടൻറ്റ് വളരെ കൂടുതലാണ്. അത് കൺട്രോൾ ചെയ്യാനുള്ള മെഷേഴ്സ് പോലും നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ അത് ഭൂമിയിൽ കിട്ടുന്ന അയഡൈസ്ഡ് സാൾട്ടിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആകാശത്ത് നിങ്ങളുടെ ഈ അയഡൈഡ് പ്രയോഗം നടത്തുമ്പോഴത്തേക്ക് അപ്പോൾ അതിൽ ദേർ ഇസ് എ പോയിസൺ എലിമെൻറ്റ് ദയർ. അതിനെപ്പറ്റി എന്താ മിണ്ടാത്തത്? ഞാൻ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങൾ ഭൂമിയിൽ നിന്നുള്ള പോച്ചിട്ടുള്ളതിനെ പറ്റി ഇവിടെ ഇപ്പോൾ പറയില്ല. കൽക്കരി പാടങ്ങളൊക്കെ നമ്മൾ കൊടുത്ത് കൽക്കരി പാടങ്ങളുണ്ട്, അവരെന്ത് ചെയ്യുക, വെട്ടുക, കയറുക, തിന്നുക, എന്ത് ചെയ്താലും നമ്മുടെ വാഹനങ്ങളിൽ നിന്നുള്ള പുക എത്രത്തോളം ഉയർത്തി പോയാലും അതിങ്ങനെയൊക്കെ അന്തരീക്ഷത്തിലൊക്കെ വ്യാപിച്ച് അങ്ങ് ആകാശത്ത് പോയി എവിടെയെങ്കിലും കെട്ടിക്കിടക്കുന്നു എന്ന് പറഞ്ഞാലും അതെല്ലാം സമ്മതിച്ചു തരാം, അതെല്ലാം കൺസീഡ് ചെയ്യാം. പക്ഷേ ഈ രണ്ട് കാര്യങ്ങൾ, അതായത് നിങ്ങൾ വിടുന്ന ഈ ബഹിരാകാശ പേടകങ്ങളെന്ന് പറയുന്നത്, ഇപ്പോൾ ഇതുണ്ട് എയർക്രാഫ്റ്റ് ഉണ്ട്, എയർക്രാഫ്റ്റ് ആകാശത്തൂടെ സഞ്ചരിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഫ്യൂവലെന്ന് വരുന്നത് പറയില്ല, അതിൻ്റെ ഫ്യൂവലെന്ന് വരുന്ന പുകയെന്ന് പറയുന്നത് അവിടെ അത് പൊള്യൂഷൻ ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളൊരു പ്രശ്നമാണ്. എയർക്രാഫ്റ്റിൻ്റെ എണ്ണം വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം ഒന്നാമതായിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഭൂമിയിൽ ഈ ഓട്ടോമൊബൈലിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന ഉൽപ്പാദനത്തിൽ മാത്രം ഉൽപ്പാദനത്തിൻ്റെ ഉൽപ്പന്നമായിട്ട് വരുന്ന അതും അവിടെ നമുക്ക് പൊള്യൂഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരുപാട് ഉപാധികളുണ്ട്. ഭൂമിയിലുണ്ടാകുന്ന പ്രൊഡക്ഷനിൽ നിന്നുണ്ടാകുന്ന ഈ പൊല്യൂഷൻ, അറ്റ്മോസ്ഫറിക് പൊല്യൂഷൻ,
കൺട്രോൾ ചെയ്യാൻ ഒരുപാട് ഉപാധികൾ നമുക്കുണ്ട്. അതല്ല ഞാൻ പറയുന്നത്, ഇപ്പോൾ എയർക്രാഫ്റ്റിൻ്റെ ഈ പുകയിൽ നിന്നുണ്ടാകുന്ന പൊള്യൂഷൻ ഉണ്ടാകുന്നുണ്ടോ? ഒന്നാമത്തെ. രണ്ടാമത്, ഈ സ്പേസ് വെഹിക്കിൾസ് അവ എന്താണ് എമിറ്റ് ചെയ്യുന്നത്? അവ ഇങ്ങനെ ഒരുപാട് വർഷമായിട്ടിങ്ങനെ ഈ സ്പേസിൽ തങ്ങി നിൽക്കുമ്പോഴത്തേക്ക് അവിടെ ഉണ്ടാകുന്ന അവസ്ഥ എന്താണ് എന്നുള്ളതാണ്. അതായത് ബിറ്റ്വീൻ ദി സ്പേസ്, അതായത് നമ്മുടെ ഭൂമിയുടെ ആകർഷണ പരിധിക്ക് ഉള്ളിൽ വരുന്നതും ആകർഷണ പരിധിക്ക് മുകളിൽ വരുന്നതുമായിട്ടുള്ള രണ്ട് സംഭവങ്ങളുണ്ട്. പക്ഷേ ഈ സ്പേസ് ജങ്ക് എന്ന് പറയുന്നത്, ഇഫ് ഇറ്റ് ഈസ് ഇൻ സ്പേസ് ആൻഡ് ഇറ്റ് ഡസ്റ്റൻറ്റ് കം അണ്ടർ ദി സ്പേസ് ഓഫ് അട്രാക്ഷൻ, അട്രാക്ഷൻ്റേതായിട്ടുള്ള പരിധിക്കുള്ളിൽ, ആ ഫ്രോണ്ടർ ഓഫ് അട്രാക്ഷൻ്റെ ഉള്ളിൽ പരിധിക്ക് വരുന്ന ഉള്ളിൽ വരാത്ത ഇതാണെന്നുണ്ടെങ്കിൽ അതുമല്ല ഇമ്പാക്റ്റ് നമ്മുടെ ഈ ആകാശത്തുണ്ടാകുമോ? അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ വക കാര്യങ്ങളുടെ ഒരു ചർച്ച കൂടാതെ ഭൂമിയിൽ നിന്നുണ്ടാക്കുന്ന ഉൽപ്പാദന പ്രവർത്തനങ്ങളിൽ നിന്നുണ്ടാകുന്ന പുകയാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ നിന്നുള്ള കാർബൺ എമിഷൻസാണ്, ഭൂമിയിൽ നിന്നുള്ള കാർബൺ എമിഷൻസാണ് പ്രധാനമെന്ന് പറയാൻ കഴിയില്ല. കാര്യം വെച്ചാൽ നമ്മൾ ഭൂമിയിൽ നിന്ന് നമ്മൾ തന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് നമ്മൾ ഒരു വലിയ പരിധിയുള്ള നമ്മുടെ ഗതാഗതം എന്ന് പറയുന്നത് സ്പേസിലും ആകാശത്തും വ്യോമത്തിലും വ്യോമാനന്തര മേഖലയുമാക്കി മാറ്റിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, നമ്മുടെ സാറ്റലൈറ്റ്സിൻ്റെ തന്നെ വ്യൂഹങ്ങളുണ്ട്. അപ്പോൾ ഈ സാറ്റലൈറ്റ്സിൻ്റെ വ്യൂഹങ്ങൾ അവിടെ പൊള്യൂഷൻ ഉണ്ടാകുന്നുണ്ടോ? അതിൽ നിന്നുണ്ടാകുന്ന ആഘാതം എന്താണ്? അതിലോട്ട് എന്തുകൊണ്ടാണ് ഒരു ചർച്ച വരാത്തത്? ഈ എഴുതുന്ന ഒരു കോന്തനും അതിനെപ്പറ്റി എഴുതാത്തത് എന്തുകൊണ്ടാണ്? ബയോവാറിനെപ്പറ്റിയും മറ്റേ വാറിനെപ്പറ്റിയും ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നവരൊന്നും അതിനെപ്പറ്റി എന്താ എഴുതാത്തത്? സായിപ്പ് എഴുതണം. സായിപ്പ് എഴുതിയാലേ നമ്മൾ എഴുതും. നമുക്കൊരു സിലബസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഗ്ലാസ്കോ മീറ്റിന് ഒരു സിലബസ് ഉണ്ട്, അല്ലെങ്കിൽ പാരീസ് മീറ്റിന് ഒരു സിലബസ് ഉണ്ട്. സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, പണ്ട് ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് രമാനന്ദ സാറ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് രമാനന്ദ സാറ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാം നമ്മുടെ അധ്യാപകരെല്ലാവരും പൊതുവെ ഇപ്പോൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന അധ്യാപകരായാലും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അവർ ഒരുപാട് കാര്യങ്ങളങ്ങ് പറയും. പറയുമ്പോഴത്തേക്ക് അവിടെ ഇടുന്നുണ്ട് എൻ്റെ ഒരു സഹപാഠി ഇടുന്നുണ്ട്, സാർ സിലബസ് സിലബസ് എന്ന് വിളിക്കുമായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് ആ കുട്ടിയുടെ പേര് ഞാൻ പറയുന്നില്ല, എൻ്റെ നല്ലൊരു സുഹൃത്താണ്. അതായത് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഇങ്ങനെ സിലബസിന് വിട്ട് സാറന്മാർ ഇങ്ങനെ അങ്ങ് പറഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞാൽ സിലബസ് കേന്ദ്രീകൃതം അല്ലാതായിപ്പോഴിഞ്ഞാൽ അവൻ്റെ ഫോക്കസ് തെറ്റിപ്പോകും. അതുകൊണ്ടവൻ പറയുന്നതാണ്. അപ്പം നമ്മൾ ഈ ലേഖന എല്ലാം പരിശോധിക്കുമ്പോൾ അതെല്ലാം ഒരു ഫോക്കസിൽ നിൽക്കുന്നതാണ്. ദർ ഇസ് എ സിലബസ് ഫോർ ഗ്ലാസ്കോ. നമ്മൾ ഈ പരീക്ഷയ്ക്ക് പിള്ളേർക്ക് പഠിക്കാൻ സിലബസ് കൊടുക്കുന്ന പോലെയാണ്. ആ സിലബസിനെ ചുറ്റിപ്പറ്റി 1000 പ്രബന്ധങ്ങൾ ഇവരെന്തിനാണ് പ്രചരിപ്പിക്കുന്നത്? ടു ജനറേറ്റ് ഫിയർ. അടുത്ത് നമ്മൾ ഭയപ്പെടേണ്ടത്, ഇത്രയും കാലം പരിസ്ഥിതിയുടെ കാര്യം പറഞ്ഞ് നമ്മളെ ഭയപ്പെടുത്തിയിരുന്നു, ഇനി നമ്മൾ ആ അന്തരീക്ഷ താപമർദ്ദനത്തിൻ്റേതായിട്ടുള്ള ഈ പറഞ്ഞില്ലേ ഗ്ലോബൽ വാർമിംഗ്, ചൂട് പിടിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഭൂതലമാകെ ചൂട് പിടിക്കുകയാണ്. ഗ്ലോബൽ എന്ന് പറയുമ്പോൾ, ഗ്ലോബൽ എന്ന് പറയുമ്പോൾ ഭൂമിയാണ്. ഭൂമിയുടെ ഉപരിതലത്തിലാണ് നമ്മൾ ഇങ്ങനെ ഈ ഉരുണ്ടിരിക്കുന്ന ഉപരിതലത്തിലാണ് നമ്മൾ ഫ്ലാറ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയും അപ്പുറത്താണ് പിന്നീട് വരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. മേഘങ്ങളുടെ, മേഘസഞ്ചാരങ്ങളുടെ ഒരു പദമുണ്ട്. അതും കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്ത് വീണ്ടും വേറെ ലേയേഴ്സുണ്ട്. അപ്പോൾ ഇപ്പോൾ എവിടെയാണ് ഈ അപകടം കൂടുതലായിട്ട് പതുങ്ങിയിരിക്കുന്നത്? എവിടെയാണ് ഈ സിലബസ് എഴുതുമ്പോഴത്തേക്ക് വേൾഡ് ബാങ്കിൻ്റെ അടുത്തും USAID അടുത്തും ഒക്കെ സിലബസ് വൃത്തിയായിട്ട് എഴുതാൻ പറയണം. ഗ്ലാസ്കോ 20 മറ്റിടത്തും എല്ലാം കൊണ്ട് ഓരോ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ പൊള്യൂഷനെ പറ്റി പറയുമ്പോൾ, ഇത് പൊള്യൂഷൻ ഈസ് ദി റീസൺ ഫോർ ഗ്ലോബൽ വാർമിംഗ്. ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുമ്പോൾ അത് ഏത് മേഖലയിലാണ് വാർമിംഗ് വരുന്നത്, എന്തുകൊണ്ടാണ് വാർമിംഗ് ഉണ്ടാകുന്നത്? ഭൂമിയുടെ ഉപരിതലം ചൂട് പിടിക്കുകയാണ്. ഇത്രയധികം മഴ പെയ്തിട്ടും ഭൂമിയുടെ, ഇപ്പോൾ കേരളത്തിൻ്റെ ഭൂമിയുടെ ഉപരിതലം ചൂട് പിടിച്ചിരിക്കുകയാണ്. മഴ കൂടുതലായിട്ട് കിട്ടുമ്പോൾ ഭൂമിയുടെ ഉപരിതലത്ത് ചൂടില്ലാതല്ലേ തീരുകയല്ലേ ചെയ്യുന്നത്? അപ്പോൾ മുകളിലോട്ട് പോകുന്ന കാർമേഘങ്ങൾ ആ കൂട്ടിമുട്ടി ഇടിച്ച് മഴ പെയ്ത് ഭൂമിയുടെ ഉപരിതലം ഈ തരത്തിൽ തണുത്ത് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്ന ആ പ്രയോഗം തന്നെ തെറ്റാണ്. വാർമിംഗ് എന്ന് പറയുന്നത് എബവ് ദി ഗ്ലോബ്, there are certain dimensions above the, അതായത് ഈ പറഞ്ഞൊരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നൊരു സംഭവം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഭൂമിയുടെ ഉള്ളിൽ നിന്ന് വരുന്നതല്ല. ഭൂമിയിൽ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ഇപ്പോൾ മാൻമെയ്ഡായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ട്. നമ്മൾ ഏത് പ്രവർത്തനങ്ങളിൽ നിന്ന്
നമ്മളുണ്ടാക്കുന്ന ഒരു പൊല്യൂഷൻ ഉണ്ട്, അല്ലാതെ ഉണ്ടാകുന്ന സുഗന്ധങ്ങളുണ്ട്, നമ്മുടെ ജീവിതക്രമങ്ങളിൽ നിന്നുണ്ടാകുന്ന ഒരു സിസ്റ്റമുണ്ട്, അതിൻ്റേതായിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. അതുകൂടാതെ നമ്മൾ മുകളിലോട്ട് പോകുമ്പോഴത്തേക്ക് ഈ മാൻമെയ്ഡായിട്ടുള്ള ഈ ഒരു അറ്റ്മോസ്ഫറിക് ആയിട്ടുള്ള ഈ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നതിന് ഇതെല്ലാം മാൻമെയ്ഡാണ് എന്ന് പറയുമ്പോഴത്തേക്ക് ആണ് മാൻമെയ്ഡാണ്, പക്ഷേ അത് ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഭൂമിയുടെ ഉപരിതലത്തിൽ തന്നെ നമ്മൾ നടത്തുന്ന കളി കൊണ്ടാണോ ഇത് സംഭവിക്കുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിൽ നമ്മൾ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നു, പാറമട പൊട്ടിക്കുന്നു, അതൊക്കെ പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. പിന്നെ നമ്മൾ വ്യവസായശാലകളുണ്ടാക്കുന്നു, പലതരം വ്യവസായശാലകളുണ്ടാക്കുന്നു, അതിൽ നിന്ന് ഈ തരത്തിൽ നമുക്ക് ഹിതകരമല്ലാത്ത ഒരുപാട് ഗ്യാസസ് ഉണ്ടാകുന്നു. അത്രയും നമ്മൾ അഡ്മിറ്റ് ചെയ്യുക, അത് ഭൗമ ഉപരിതലത്തിൻ്റെ ഒരു പ്രശ്നമാണ്. ഈ ഭൗമ ഉപരിതലത്തെ മാത്രമാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഈ പറയുന്ന നിങ്ങളീ പറയുന്ന ഈ ഇതിൻ്റെ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ മാത്രം ഇങ്ങനെ തങ്ങി നിൽക്കുന്ന ഒരവസ്ഥയാണോ? അങ്ങനെയാണെന്നെങ്കിൽ അതിനെ കുറച്ചുകൂടെ മുകളിലോട്ട് ഡ്രൈവ് ചെയ്ത് അതിനെ ഡിഫ്യൂസ് ചെയ്യാനുള്ള സാങ്കേതിക മാർഗം അവലംബിച്ചാൽ മതിയല്ലോ. അതല്ല, അതിനപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്ന ഒരു സമ്മർദ്ദം ഉണ്ടോ? ഈ പറഞ്ഞില്ല, ഈ ക്ലോസായിട്ട് ഭൂമിയുടെ ഉപരിതലത്തിന് ക്ലോസായിട്ട് കിടക്കുന്ന ഉപരിതലത്തിന് അപ്പുറത്ത് വരുന്ന ഇതിൻ്റെ ലേയേഴ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ ഒരു ആകാശ വിമാനം പറത്തി വിടുമ്പോൾ നമ്മളൊരു ഫാക്ടറിയുടെ പുകക്കുഴലിൽ നിന്ന് അതിൻ്റെ ചിമ്മിനിയിൽ നിന്ന് വരുന്ന ഈ കാർബൺ ഡയോക്സൈഡ് എത്രത്തോളം അതിന് വ്യാപനം ഉണ്ടാകുമോ അതിൻ്റെ എത്രത്തോളം ഉയരത്തിലാണ് ഒരാകാശ വിമാനം പറന്നു പോകുന്നത്? ആ ആകാശ വിമാനത്തിൻ്റെ ഫ്യൂവൽ എന്ന് പറയുന്നത് ഈ നിങ്ങൾ പറയുന്നത് പോലെ ഇപ്പോൾ ഇലക്ട്രിസിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കാം, ആ ഫ്യൂവൽ അത്രയും പൊളിയൂട്ടൻ്റ് അല്ല ആയിരിക്കാം എന്നൊക്കെ നിങ്ങൾക്ക് അവകാശപ്പെടാം. എന്നാലും അതിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമോ? ഈ എയർക്രാഫ്റ്റ് ട്രാഫിക് കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകും? ഇപ്പോൾ തന്നെ പറഞ്ഞില്ലേ, നമ്മളിവിടെ നിന്ന് പറഞ്ഞില്ലേ ഈ ആൻറ്റി എയർക്രാഫ്റ്റ് ഡിഫൻസ് സിസ്റ്റമാണ് നമ്മൾ റഷ്യയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങാൻ പോകുന്നത്. ആൻറ്റി എയർക്രാഫ്റ്റ് ഡിഫൻസ് സിസ്റ്റം നമ്മൾ വിലയ്ക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ എയർക്രാഫ്റ്റുകൾ മുകളിലുണ്ടാകണം. ഈ മുകളിൽ കിടക്കുന്ന എയർക്രാഫ്റ്റുകൾ അവിടെ എന്തുതരം പ്രവർത്തനമാണ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു പ്രശ്നമാണ്. അതായത് ഈ സഞ്ചാരികളുടെ എയർക്രാഫ്റ്റിനെ കുറിച്ചല്ല, അതിനെ ആർക്കും പിടിവെച്ചിടേണ്ട കാര്യമില്ല. അപ്പോൾ എയർക്രാഫ്റ്റുകളുടെ ഒരു വ്യൂഹമുണ്ട്, സാറ്റലൈറ്റുകളുടെ ഒരു വ്യൂഹമുണ്ട്, സ്പേസ് ജങ്കിൻ്റെ ഒരു വ്യൂഹമുണ്ട്. ഇതെല്ലാം കൂടി നമ്മുടെ അന്തരീക്ഷ താപനത്തെ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഈ ഗ്ലോബൽ വ്യോമത്തിന് ഇതിൽ എന്തെങ്കിലും ഇംപ്രഷൻ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. ചോദ്യത്തിന് ഉത്തരവും അവർ നൽകിയിട്ടുണ്ട്. ഈ സ്പേസ് ജങ്കിൽ നിന്ന് ഭൗമതലത്തിലുള്ള പരിസ്ഥിതിക്ക് വരെ കടുത്ത അപായങ്ങളുണ്ടാകും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്, സ്പേസ് ജങ്കിൽ നിന്ന്. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ സ്പേസ് ജങ്കിനെ പറ്റി സംസാരിക്കാത്തത്, സാറ്റലൈറ്റ്സിനെ പറ്റി സംസാരിക്കാത്തത്? നിങ്ങൾ പറഞ്ഞില്ലേ സാൻ ഫ്രാൻസിസ്കോയിൽ നിങ്ങൾ ഒരു പറഞ്ഞില്ലേ ഒരു ഈ സാറ്റലൈറ്റ്സ് ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് എത്ര ഒരു 152 സ്പേസ് വെഹിക്കിൾസ് ഉണ്ടാക്കിയിട്ട് 68 ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് വിക്ഷേപിച്ചു എന്ന് പറയുന്നു. നല്ല കാര്യം, നമുക്കങ്ങനെ കയറ്ററക്കൂലി കിട്ടും, നോക്കുകൂലി കിട്ടി, അല്ലെങ്കിൽ നോക്കുകൂലിയെങ്കിലും കിട്ടും. അവർ തന്നെ ഒന്ന് നമ്മുടെ ആളിൽ തന്നെ അയച്ച് കയറ്റി ഇറക്കിക്കൊള്ളാമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കുകൂലി കിട്ടും, അല്ലെങ്കിൽ തറവാട കിട്ടും. അപ്പോൾ തറവാട കിട്ടുന്നൊരു സ്ഥാപനമായിട്ട് നമുക്ക് ISRO മാറ്റിയെടുക്കുകയും ചെയ്യാം. അതിലൊന്നും ആർക്കും യാതൊരു തരാറുമില്ല. അപ്പോൾ അതല്ല, ഇതൊക്കെ അത് മുകളിലോട്ട് പോയിട്ട് ഡിഫൻഡ് ആയതിന് ശേഷം അത് ജങ്കായിട്ട് കിടക്കുമ്പോൾ അത് ഭൂമിക്ക് വലിയ ഉപദ്രവങ്ങൾ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. ആ തരത്തിൽ നിങ്ങളിവിടെ നിന്നുകൊണ്ട് കാർബൺ എമിഷൻ, ഇവിടുത്തെ കൽക്കരി ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഗ്യാസ് നമ്മൾ കൺവേർട്ട് ചെയ്ത് ഇലക്ട്രിസിറ്റി ആക്കുന്ന, അതൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. നമുക്കിപ്പോൾ പറഞ്ഞില്ലേ ആവശ്യത്തിന് ജലവൈദ്യുതി ഇന്ത്യക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സുഖകരമായിട്ട് ഈ മറ്റു തരം ഊർജോപാധികളെ നമുക്ക് ഒഴിവാക്കാം. ആ ഊർജോപാധികളെ ഒഴിവാക്കിയിട്ട് അവ നമുക്ക് വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. വേറെ അതിന് വേറെ എന്തെങ്കിലും യൂസ് നമുക്ക് കണ്ടെത്താൻ പറ്റും. കൽക്കരി എന്ന് വേറെ എന്തെങ്കിലും കൽക്കരി ഖനനം ചെയ്തെടുത്തിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യുന്നത്, അതിൻ്റെ ഭൂമിയുടെ അടുത്തിട്ട് കിടക്കുന്ന സാധനമാണ് നമ്മൾ ഖനനം ചെയ്തെടുക്കുന്നതാണ്. എടുത്തിട്ട് ആണ് നമ്മൾ ഈ കഷ്ടപ്പാടുണ്ടാക്കി മുകളിലോട്ട് അയച്ചിട്ട് പിന്നെ അത് നമ്മളെ കൊല്ലുന്നതാണ് നമ്മൾ പറയുന്നത്. അത്രയും നമ്മൾ കഷ്ടപ്പെടേണ്ട. അതിന് പകരം നമ്മൾ നമ്മുടെ ഈ ജലത്തിൻ്റെ സാധ്യതകൾ, ജലവിഭവത്തിൻ്റേതായിട്ടുള്ള സാധ്യതകൾ കഴിയുന്നത്ര നമ്മൾ അത് പറഞ്ഞില്ലേ, ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ അവർ ഒരുപാട് ചെയ്യുന്നുണ്ട് ആ തരത്തിൽ. അപ്പോൾ ജലവിഭവത്തിൻ്റെ സാധ്യതകൾ മുഴുവനും നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ട് ഹൗ ടു ട്രാൻസ്ഫോം ഇറ്റ് ടു എനർജി, അതിന് എനർജി ആയിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ എനർജി വേണ്ടി വരുന്നതുകൊണ്ടാണ് നമുക്ക് ഈ അന്തരീക്ഷ താപനം ഉണ്ടായി വരുന്നത്. ഗ്ലോബൽ വാർമിങ്ങിൻ്റെ കാരണം എന്ന് വെച്ചാൽ ബിക്കോസ് വി വോണ്ട് ടു ഹാവ് ഫ്യുവൽ
ഫോർ ദി പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ നമുക്ക് ഫ്യൂവൽ വേണം. ഫ്യൂവൽ വേണം എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാകുന്നത്. ദാറ്റ് ഇസ് ദ റീസൺ. അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഇക്വേഷനാണ്. അത് നമുക്ക് വലിയ തർക്കത്തിന് ഇടയില്ലാത്തതാണ്. അപ്പോൾ നമുക്കിപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ജലവൈദ്യുതി കൊണ്ട് നമുക്ക് ഈ ഫ്യൂവലിൻ്റേതായിട്ടുള്ള ഷോർട്ടേജ് നമുക്ക് പരിഹരിക്കാമെന്നുണ്ടെങ്കിൽ, ലോകം മുഴുവൻ ആ ഒരു വഴിക്ക് നീങ്ങുകയാണെന്നുണ്ടെങ്കിൽ, ഈ തരത്തിൽ ഇങ്ങനെയുള്ള ഈ പൊള്യൂട്ടൻ്റ് ആയിട്ടുള്ള ആ എനർജി ഫാക്ടേഴ്സിനെ ഒഴിവാക്കി, നോൺ പൊള്യൂട്ടൻ്റായിട്ടുള്ള എനർജി ഫാക്ടേഴ്സിനെ റിക്കവർ ചെയ്തിട്ട് അതുകൊണ്ട് നിങ്ങൾ പ്രൊഡക്ഷൻ നടത്തുക. നിങ്ങൾ വലിയ വലിയ രാജ്യങ്ങൾ നടത്തുക, നമ്മൾ ചെറിയ ചെറിയ രാജ്യങ്ങൾ നമുക്ക് അറിയാവുന്നവരെ നടത്തുക. അപ്പോൾ ഗ്ലോബൽ വാർമിംഗിൻ്റെ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. ഗ്ലോബൽ വാർമിംഗിൻ്റെ പ്രശ്നം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പറഞ്ഞില്ലേ, ഈ ഭൗമ പരിസ്ഥിതി ഉൾപ്പെടെയുള്ള എല്ലാ പരിസ്ഥിതിയും സംരക്ഷിക്കാൻ പറ്റും. ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ഉണ്ടായെന്നും പറഞ്ഞിട്ട് ഭൂമിയുടെ അടിവാരം പിഴുതൊന്നും എവിടെയും പോകാൻ ഒന്നുമില്ല. അത് ഭൂമി കുറേ കൂടെ ദൃഢമാക്കുകയുള്ളൂ. അത് നമ്മുടെ അന്തരീക്ഷത്തെ കുറേ കൂടെ ശുദ്ധമാക്കുകയുള്ളൂ. അപ്പോൾ അതിനെ ആദ്യം ഒബ്ജക്റ്റ് ചെയ്തിട്ട് അത് ഇന്ത്യയിൽ അതൊന്നും വേണ്ട, ഇവിടെ നമ്മുടെ മറ്റേ സിംഹവാലൻ കുരങ്ങനുണ്ട്, നമ്മുടെ മുത്തച്ഛനാണ്, അദ്ദേഹത്തെ കാണാനില്ല കുറേ നാളായിട്ട്, അദ്ദേഹത്തെ കണ്ടെത്തുന്നത് വരെ നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കേണ്ട എന്നൊക്കെ തീരുമാനിച്ചൊക്കെ ഇരിക്കുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ചോളം നമ്മളെ എങ്ങനെ വിഡ്ഢികളാക്കാമെന്ന് ആലോചിക്കുന്നവർക്ക് മുമ്പിൽ അതേ നമ്മൾ പമ്പര വിഡ്ഢികൾ തന്നെയാണെന്ന് സമ്മതിച്ചു കൊടുക്കുന്നതാണ് നമ്മുടെ ഒരു രാഷ്ട്രീയ സംവിധാനം എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും അപകടകരമായ ഒരവസ്ഥ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൂടാതെ ഇന്ന് മലബാർ വാഗൺ ട്രാജഡിയെ പറ്റി കുറേ ലേഖനങ്ങൾ വന്നിട്ടുണ്ട്. അതിനെപ്പറ്റി ഒരു കമൻ്റ് ആവശ്യമായിരുന്നു. കാര്യം വെച്ച് കഴിഞ്ഞാൽ അതും ഈ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ നടക്കുന്ന ഈ പറഞ്ഞില്ലേ, അതായത് ഇന്ത്യയിൽ നടക്കുന്ന ആ സമരം എന്ന് പറയുന്നത് ഒരു കാരണവശാലും നിങ്ങൾക്കതൊരു ബ്രിട്ടീഷ് വിരുദ്ധ സമരം മാത്രമായിട്ട് കാണാൻ പറ്റില്ല. ബ്രിട്ടീഷ് വിരുദ്ധ സമരം എന്ന് പറയുന്നത് അതിനകത്ത് ഒരു അർത്ഥമേ ഉള്ളൂ. ടർക്കിയിൽ പ്രോഗ്രസീവ് മുസ്ലിംസും യാഥാസ്ഥിതികരായിട്ടുള്ള മുസ്ലിങ്ങളും തമ്മിൽ നടക്കുന്നൊരു സമരം. ആ സമരത്തിൽ ഖലീഫയുടെ ആ ദൈവാധികാരം പുനഃസ്ഥാപിക്കാൻ വേണ്ടി ഇന്ത്യയിലും കൂടി നടക്കുന്ന യാഥാസ്ഥിതിക മുസ്ലിങ്ങളുടെ ഒരു സമരം. ആ സമരം യഥാർത്ഥത്തിൽ തിരിച്ചുവിടേണ്ടത് അത് ബ്രിട്ടീഷുകാർ അതിനകത്ത് പറഞ്ഞില്ലേ, ഈ അവിടെ ടർക്കിയെ കീഴടക്കി എന്നുള്ളത് കഴിഞ്ഞാൽ അവർ യാഥാസ്ഥിതികളും പുരോഗമനവാദികളും തമ്മിലുള്ള തർക്കത്തിൽ ബ്രിട്ടീഷുകാർക്ക് യാതൊരു റോളും ഇല്ല. അതിൻ്റെ പേരിൽ ബ്രിട്ടീഷുകാരെ കയറി ആക്രമിക്കേണ്ട കാര്യമില്ല. അവർ ഈ മതയാഥാസ്ഥിതികർ പ്രോഗ്രസീവ് ആയിട്ടുള്ള മുസ്ലിംസിനെയാണ് ആക്രമിക്കേണ്ടത്. അതിന് പകരം അതിനെ ഇപ്പോൾ പറഞ്ഞില്ലേ, അത് ബ്രിട്ടീഷുകാർക്കെതിരെ ഡയറക്റ്റ് ചെയ്തു. ആ ഡയറക്റ്റ് ചെയ്ത് ഇന്ത്യയിലാകുമ്പോഴത്തേക്ക് അത് ഒരു സൗകര്യമായിട്ട് തീർന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവിടെ നടക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ മതങ്ങൾ തമ്മിലുള്ള സംഘടനമാണ്. മതസംഘടന നടക്കുമ്പോഴത്തേക്ക് ഇവിടുത്തെ പറഞ്ഞില്ലേ, ഒരു പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ ഇരു കൂട്ടർ തമ്മിൽ ഒരു തെരുവ് നടക്കുമ്പോഴത്തേക്ക് തെരുവിൽ ലഹള കൺട്രോൾ ചെയ്യാനായിട്ട് ഇരു കൂട്ടരെയും പിടിക്കുക. അത് ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷുകാരുടെ അന്നത്തെ ഏറ്റവും റിപ്രസീവ് സ്റ്റൈലനുസരിച്ച് ഫാസിസ്റ്റ് സ്റ്റൈലനുസരിച്ച് ലഹളകളിൽ പങ്കെടുത്തുവെന്ന് അവർക്ക് സംശയം തോന്നി. കണ്ട ആരെയും പിടിച്ച് അതിനകത്ത് കൂട്ടിയിട്ടു. അതിൽ ഈ പറഞ്ഞില്ലേ, അടിസ്ഥാന വർഗത്തിൽപ്പെട്ടവരാണ് ഈ മരിച്ചതിൽ ഭൂരിപക്ഷവും. പേരെടുത്ത് പറയാവുന്ന ഒരാളും ആ കാലഘട്ടത്തിൽ അറിയപ്പെടുന്ന പേരെടുത്ത് പറയാവുന്ന ഒരാൾ ഈ വാഗൺ ട്രാജഡിയിൽ മരിച്ചിട്ടില്ല. വാഗണിൽ പൂട്ടിയിട്ട് കൊന്നത് മുഴുവനും ഈ ഇരുപക്ഷത്തും, അതായത് അവസാന ഇതൊരു മതലഹളയായിട്ട് മാറിയപ്പോഴത്തേക്ക് അത് ഈ തരത്തിൽ ഈ ആക്ച്വലി അത് ഒരു പ്രോഗ്രസീവ് മുസ്ലിംസിന് എതിരെയുള്ളൊരു സമരമായിട്ട് വരേണ്ടുന്നൊരു സമരം. അതിവിടെ വന്ന് ആദ്യം അത് ആൻറ്റി ബ്രിട്ടീഷായിട്ട് വന്നു. അതിൽ ആദ്യം ഇവിടുത്തെ കോൺഗ്രസ്സുകാരോട് സഹകരിച്ചു. അത് മഹാത്മാഗാന്ധി സഹകരിച്ചുകൊണ്ടാണ്. മഹാത്മാഗാന്ധി ചെയ്ത ഏറ്റവും വലിയ ആദ്യത്തെ ബ്ലണ്ടർ എന്ന് പറയാനൊക്കില്ല, അദ്ദേഹത്തിൻ്റെ ആ ഒറിജിനലായിട്ട് വരുന്ന പൊളിറ്റിക്കൽ ടാക്ടീഷ്യൻ്റെ ഒരു അടവായിരുന്നു. എങ്ങനെ നമുക്ക് ഒരു മുസ്ലിം സമൂഹത്തെ കൂടി ഇങ്ങോട്ട് അടർത്തിയെടുക്കാം, അടർത്തിയെടുത്തിട്ട് പ്രോഗ്രസീവ് മുസ്ലിംസ് പറയാനില്ല. ഇപ്പോൾ ജിന്നയുടെ ചരിത്രം വരുമ്പോഴത്തേക്ക് അറിയാമല്ലോ, ഇപ്പോൾ സ്ത്രീകളുടെ ഈ തലാഖ് പ്രശ്നത്തിൽ ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ഒരു ആക്ട് ഉണ്ടാക്കുന്നതിൽ മുൻപന്തി നിന്ന ആളാണ് ജിന്ന എന്ന് പറയുന്നത്. ജിന്നയ്ക്ക് ആ തരത്തിലൊരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഹിസ്റ്ററി ഉണ്ട്. ജിന്നയുടെ എല്ലാ കാര്യത്തിലും ഒരു മുസ്ലിം പ്രോഗ്രസീവാണ്. ആദ്യമായിട്ട് ഞാൻ ഇന്ത്യക്കാരനാണ്, അത് കഴിഞ്ഞിട്ടേ ഞാൻ മുസ്ലിം ആകൂ എന്ന് പറഞ്ഞ ഒരാളാണ് ജിന്ന. ആ ജിന്നയെ കോൺഗ്രസ്സിൽ നിന്ന് തള്ളിപ്പുറത്താക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള കുതന്ത്രങ്ങളുടെ ഭാഗമായിട്ട് പിന്നെ കുറേ ഈ പറഞ്ഞ പോലെ ഒരു മുസ്ലിം ബഹുജന ശക്തിയെ അവരുടെ ഒരു പറഞ്ഞുള്ള ഒരു വയലൻസിൻ്റേതായിട്ടുള്ള സാധ്യത എങ്ങനെ ഇംഗ്ലീഷുകാർക്കെതിരെ ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്ക് അക്രമരാഹിത്യം പ്രസംഗിക്കാം എന്നുള്ളൊരു ചിന്തയിൽ അഭിരമിച്ചിരുന്ന മഹാത്മാഗാന്ധിയുടെ ഒരു തന്ത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു ട്രാജഡി സംഭവിക്കുന്നത്. കേരളത്തിൽ സംഭവിക്കുമ്പോൾ ഏറ്റവും അന്ത്യഘട്ടത്തിൽ വരുമ്പോഴത്തേക്ക് അത് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഇരു വിഭാഗത്ത് മുസ്ലിം വിഭാഗത്തിലും ഹിന്ദു വിഭാഗത്തിൽ, ഹിന്ദു എന്നൊക്കെ പറയാൻ പറ്റില്ല, ഹിന്ദുവിലെ തന്നെ അധകൃത വിഭാഗത്തിൽ ഹിന്ദുക്കൾ എഴുതി തള്ളുന്ന പഞ്ചമ വിഭാഗത്തിലും പെട്ടുള്ള ആൾക്കാർ തമ്മിലുള്ള സംഘടനമായിട്ട് വരും. അതുകൊണ്ടാണ് ഒരു ആശാരിയും തട്ടാനും മൂശാരിയും ഒക്കെയാണ് ഈ
അവിടെ കിടന്ന് മരിച്ചവരുടെ കൂട്ടത്തിലുള്ളതെന്ന് പറയുന്നത്. അതിനകത്ത് പറഞ്ഞില്ല ഒരു സവർണ ഹിന്ദുവിനെ നിങ്ങൾക്ക് കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും, ഈ വാഗൺ ട്രാജഡിയിൽ തള്ളിക്കയറ്റിയതിൻ്റെ കൂട്ടത്തിൽ ഒരു സവർണ ഹിന്ദു ഉണ്ടായിരിക്കില്ല. അതേസമയം സവർണനല്ലാത്ത അവർണ ഹിന്ദു ഉണ്ടായിരിക്കും. അവർണ ഹിന്ദു എന്ന് പറയുന്നത് ഇവർ തമ്മിലാണ് സംഘടന നടക്കുന്നത്, മതലഹളകളാണ് നടക്കുന്നത്. മതലഹള നടക്കുമ്പോഴത്തേക്ക് സവർണ ഹിന്ദുക്കൾ ആയുധം എടുത്തുകൊണ്ട് യുദ്ധം ചെയ്യാനൊന്നും അറിയില്ല. കൊല്ലപ്പണി ചെയ്യുന്നതിൻ്റെ കയ്യിൽ കത്തി ഇരിപ്പുണ്ട്, അതുകൊണ്ട് കൊല്ലനതിൽ വരും, കൊല്ലനതിൽ ഉൾപ്പെടും. അങ്ങനെ ആണ് അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ചരിത്രം. ഇവിടെ കുറേ മാർസിസ്റ്റ് ചരിത്രകാരന്മാരെന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്, എന്തിനെ എങ്ങനെ ഗ്ലോറിഫൈ ചെയ്യണമെന്ന് പറഞ്ഞ് തിട്ടമില്ലാത്ത ആൾക്കാരാണ്. അവരെ പറ്റി പറഞ്ഞിട്ട് വിശേഷമില്ല. ഞാൻ എന്തായാലും അതിനെപ്പറ്റി ഒന്നും ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഇതിൽ വരുന്ന ഏറ്റവും വലിയ ഹിപ്പോക്രസിയാണ്. അന്തരീക്ഷ അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാകുമ്പോഴത്തേക്ക് ഗ്ലോബൽ വാർമിങ്ങിന് ഈസ് ദർ എനി അതർ റീസൺസ് എന്നുള്ളതാണ് പ്രശ്നം. അതായത് ഭൂമിയിൽ നിന്ന് നമ്മൾ ഉൽപ്പാദന പ്രക്രിയയ്ക്ക് വേണ്ടി നമ്മൾ പുറത്തേക്ക് വിടുന്ന ഈ എമിഷൻസ് മൂലമുണ്ടാകുന്ന ഈ മലിനീകരണത്തിനപ്പുറം വേറെ ഏതെങ്കിലും തരത്തിലെ മലിനീകരണം ആകാശ പരിധികൾക്കുള്ളിൽ ഉണ്ടാകുന്നുണ്ടോ, അവ എങ്ങനെ നമുക്ക് നേരിടാം എന്നുള്ളതിനെക്കുറിച്ചൊരു ഡിസ്കഷൻ ഈ മീറ്റുകളിൽ വരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം.